തുയിലിന്റെ പാട്ട്. യൂറോപ്പിൽ രാജാക്കളുടെ ഭരണമായിരുന്നപ്പോൾ ഈ കഥ സംഭവിച്ചു. ഈ രാജ്യത്ത് ഭംഗിയുള്ള കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിലെ ഭംഗിയുള്ള സ്ഥലം എന്നാൽ അവിടെ ഉണ്ടായിരുന്ന തോട്ടം. ആ പൂന്തോട്ടത്തിൽ വിവിധ തരം പൂക്കൾ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പൂക്കൾ ആ തോട്ടത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഭൂമിയിൽ വേറെ എവിടെയും ഉണ്ടായിരുന്നില്ല. അതിന്റെ തോട്ടക്കാരൻ ഒരു ചെറിയ മണി കിട്ടും. ആ തോട്ടം എത്ര വലുതാണെന്നോ എവിടെ നിന്ന് നോക്കിയാലും അറിയാം. അത് കാട്ടുവഴിയിലൂടെ പോകും. കാട്ടിനൊരു അരുവി ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത് ഒരു മരം. അതാണ് കുയിലിന്റെ വീട്. ആ കുയൽ എത്ര നന്നായി പാടുമെന്നോ അത് കേട്ടവരൊക്കെ വളരെയധികം സന്തോഷിക്കും. ജനങ്ങൾ ഒരുപാട് ദൂരെ നിന്ന് പോലും ഈ രാജ്യം കാണാൻ വരുമായിരുന്നു. എന്തെന്നാൽ അതത്ര പ്രശസ്തമായത്. എഴുത്തുകാരനെ അതിനെ കുറിച്ച് ഒരുപാട് എഴുതും. ഒരുപാട് പേർ കുയിലിനെ കുറിച്ചും അതിന്റെ പാട്ടിനെ കുറിച്ചും എഴുതും. അതുപോലൊരു പുസ്തകം രാജാവ് തന്നെ ഒരു നാൾ വായിച്ചു. അത് വായിച്ചതും അദ്ദേഹം സ്വപ്ന ലോകത്തിലേക്ക് പോയി. ഇത് ഏത് രാജ്യത്തെ കിളിയാണ്? ഇതിനു മുൻപ് ഇതിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. അദ്ദേഹം മന്ത്രിയെ വിളിച്ചു. ഞാനിത് എന്താണ് കേൾക്കുന്നത് മന്ത്രി? നമ്മുടെ രാജ്യത്ത് രാപ്പാടി എന്നൊരു പക്ഷിയുണ്ടെന്നോ? ഈ റോമാരാജ്യം മുഴുവൻ മനോഹരമായി പാടുന്ന പക്ഷി ആ പക്ഷിയായിരുന്നോ? ഞാൻ എന്താണ് ഇതിനെക്കുറിച്ച് നേരത്തെ കേൾക്കാഞ്ഞത്? ഞാൻ ഈ പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടില്ല മഹാരാജൻ. വേഗം പോയി ആ പക്ഷിയെ കൊണ്ടുവരൂ. എന്റെ മുൻപിൽ ഇന്ന് അത് പാടണം. മഹാരാജാവേ, നമ്മുടെ സഭാപണ്ഡിതൻ തന്റെ മനസ്സിൽ സാങ്കല്പികമായി സൃഷ്ടിച്ചെടുത്ത പക്ഷിയാണിത്. സത്യത്തിൽ അങ്ങനെയൊരു പക്ഷി ഒരിടത്തുമില്ല. ഈ പുസ്തകം എനിക്ക് അയച്ചത് ഇന്ത്യയിലെ രാജാവാണ്. ഇതിലുള്ളതെല്ലാം സത്യമാണ്. എനിക്ക് രാപ്പാടിയുടെ പാട്ട് കേൾക്കണം. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊണ്ടുവന്നില്ലെങ്കിൽ രാജ്യത്തിലുള്ള എല്ലാവരെയും ശിക്ഷിക്കും. അങ്ങയുടെ ആജ്ഞ പോലെ മഹാരാജൻ. കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നവരെയെല്ലാം ചോദിച്ചു. മുകളിൽ, താഴെ, ഇടത്, വലത്. പക്ഷെ ആർക്കും കുയിലിനെ കുറിച്ച് അറിയില്ല. കാണുന്നവരോടൊക്കെ ആ പറവയെ കുറിച്ച് ചോദിച്ചു കൊണ്ടേയിരുന്നു. പിന്നെ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു. കുയിലോ? അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. അത് പാടുന്നത് കേട്ടിട്ടുണ്ട്. അത് അരുവിയുടെ അടുത്തായിരിക്കും. അവർ രണ്ടുപേര് കാട്ടിലേക്ക് വരുന്നു. കുയിലിന്റെ പാട്ടവർ കേട്ടു. കുയിൽ പാടാനായി തുടങ്ങി. ആ ചെറിയ കുട്ടി പറഞ്ഞു, നോക്കൂ, അവിടെ നോക്കൂ, ഞാൻ പറഞ്ഞ പരമാതാണ്. ഇതുപോലുള്ള സംഗീതം ഞാൻ കേട്ടിട്ടില്ല. മഹാരാജൻ ഇത് കേട്ടാൽ സന്തോഷമാകും. കൊട്ടാരത്തിലേക്ക് വരൂ രാപ്പാടി പക്ഷി. രാജാവിന് നിന്റെ പാട്ട് കേൾക്കണമെന്ന്. രാജാവ് ചോദിക്കുന്നത് തന്നെ എനിക്ക് വലിയ മര്യാദയാ. ഞാൻ തീർച്ചയായും വരാം. അദ്ദേഹം ആ കുയിലിനെ എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകുന്നു. കൊട്ടാരം ഭംഗിയായി അലങ്കരിച്ചിരുന്നു. കാണാൻ തന്നെ മനോഹരമായിരുന്നു. രാജ്യസഭയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സ്വർണ സ്റ്റാൻഡ് കുയിലിരിക്കാനായി വെച്ചിട്ടുണ്ട്. കുയിൽ അതിന്റെ മുകളിലിരുന്ന് പാടാനായി തുടങ്ങി. അതിന്റെ ശബ്ദം മനോഹരമായിരുന്നു. കേട്ട രാജാവിന് ഒരുപാട് സന്തോഷമായി. എന്റെ സ്വർണ മോതിരം രാപ്പാട് പക്ഷിയുടെ കഴുത്തിൽ ഇരിക്കട്ടെ. വേണ്ട മഹാരാജ, എനിക്കൊരു സമ്മാനവും വേണ്ട. നിങ്ങൾ എന്റെ പാട്ട് കേട്ടത് തന്നെ സന്തോഷം. രാജാവ് കുയിലിനോട് കൊട്ടാരത്തിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു. ഒരു ഭംഗിയുള്ള സ്വർണക്കൂടും വച്ചിരുന്നു. കുയിൽ പകല് രണ്ട് വട്ടം പറക്കാം, രാത്രി ഒരു വട്ടം. 12 കാവൽക്കാരൊപ്പമുണ്ടായിരുന്നു. അതിന്റെ കാലിൽ റിബണും കെട്ടിയിരുന്നു. കുയിലിന് ഇങ്ങനെ പറക്കുന്നത് ഇഷ്ടമേ ആയില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞു. ആരോ രാജാവിന് പെട്ടി അയച്ചിരുന്നു. അതിന് മുകളിൽ കുയിൽ എന്നും എഴുതിയിരുന്നു. ഈ രാപ്പാടി പക്ഷിയെ പറ്റി ഉറപ്പായിട്ടും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഒരു പുസ്തകവും ഇല്ല. അതിൽ വജ്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു കുയിൽ ഉണ്ടായിരുന്നു. അതിന്റെ വാലിൽ കൈവച്ചപ്പോൾ അത് ശരിക്കുമുള്ള കുയിലിനെ പോലെ പാടി. വളരെ നല്ലത്. രണ്ടുപേരും ഒരുമിച്ച് പാടിയാലോ? രണ്ട് കുയിലിനെയും ഒരുമിച്ച് പാടിപ്പിച്ചു. ഒരുമിച്ച് പാടാൻ അത്ര നന്നായിരുന്നില്ല.
ശരിക്കുമുള്ള കുയിൽ എന്താണ് തോന്നിയ അതാണ് പാടിയത്. പക്ഷെ വജ്രക്കുയിൽ അതിനെ പഠിപ്പിച്ച പാട്ട് മാത്രം പാടിക്കൊണ്ടിരുന്നു. അതിനുശേഷം ആ കുയിലിന് മാത്രം പാടാൻ കഴിഞ്ഞു. അതിന്റെ ശബ്ദം ശരിക്കുമുള്ള കുയിലിനെ പോലെ ഉണ്ടായിരുന്നു. വജ്രങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് കാണാനും വളരെ നന്നായിരുന്നു. അതിനുശേഷം രാജാവ് ശരിക്കുമുള്ള കുയിലിന്റെ പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചു. രാപ്പാടിക്ക് എന്തു പറ്റി? അത് പറക്കുന്നത് ആരെങ്കിലും കണ്ടിരുന്നോ? അതെന്താ അതെവിടെ പോയെന്ന് ആർക്കും അറിയാത്ത? അത് കൊട്ടാരം വിട്ടു പോയെന്ന് കരുതുന്നു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാരും വജ്രക്കുയിൽ മതി എന്ന് പറഞ്ഞു. എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കേട്ടു അതിന്റെ പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ രാജാവിന്റെ സമ്മാനത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. മന്ത്രി, അടുത്ത ഞായറാഴ്ച ഒരു ചടങ്ങ് ക്രമീകരിക്കൂ. നമ്മുടെ രാജ്യം മുഴുവൻ രാപ്പാടിയുടെ സുന്ദരമായ ഗാനം കേൾക്കണം. അങ്ങയുടെ ആജ്ഞ പോലെ മഹാരാജൻ. അടുത്ത ഞായറാഴ്ച കുയിൽ പാടാനായി ഏർപ്പാടാക്കി. എല്ലാവരും വളരെ സന്തോഷിച്ചു. ഓ നല്ലത്. എന്നാൽ യഥാർത്ഥ രാപ്പാടി അങ്ങനെയല്ല. അത് പാടുമ്പോൾ കണ്ണുനീര് വരും. രാജാവിന്റെ അറയൽ ആ വജ്രക്കുയിലിനെ കട്ടിലിനെ അടുത്ത് വെച്ചു. രാജാവ് ഉറങ്ങുന്നതിന് മുന്നേ അതിന്റെ പാട്ട് കേട്ടാണ് ഉറങ്ങുക. അതിനുവേണ്ടി ഒരു പേര് നൽകി, പാട്ടിന്റെ മഹാറാണി എന്ന്. അങ്ങനെ ഒരു ദിവസം വജ്രക്കുയിൽ രാജാവിന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് എന്തൊരു ശബ്ദം കേട്ടു. അടുത്ത ദിവസം രാവിലെ രാജാവ് വാച്ച് റിപ്പയർ ആക്കുന്നവരെ വിളിച്ചു. മഹാരാജൻ, ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഇത് ശരിയാക്കാൻ പോയാൽ ഇതിലെ പാട്ട് നശിച്ചേക്കാം. ദൈവചേതനോട് ക്ഷമിക്കണം, ഇതിനി ഒരിക്കലും പാടില്ല. വർഷങ്ങൾ കടന്നുപോയി. രാജാവിന് വയസ്സായി, അസുഖവും ബാധിച്ചു. മഹാരാജൻ, അങ്ങ് എന്തെങ്കിലും കഴിച്ചാലും എന്താണ് കൊണ്ടുവരേണ്ടത്? രാജാവ് മിണ്ടാതിരുന്നു. ദിവസവും ക്ഷീണിച്ചു കൊണ്ടിരുന്നു. ഇനി രക്ഷപ്പെടില്ല എന്ന അവസ്ഥയിലായി. ശ്വാസം വിടാൻ പോലും പ്രയാസമായി. അദ്ദേഹത്തിനൊന്നും ഓർമ്മ വന്നില്ല. വെറും പാട് പാടെന്റെ രാപ്പാടി പാട്. പക്ഷെ കുയിൽ വെറുതെ ഇരുന്നു. രാജാവ് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ജനലിലൂടെ വരുന്ന ആ പാട്ട് കേട്ട് രാജാവിന്റെ മുഖത്ത് വിശ്വാസം സന്തോഷം കണ്ടു. അദ്ദേഹം കണ്ണു തുറക്കാനായി കഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം ശരിക്കുമുള്ള കുയിലിനെ ജനലിനടുത്ത് കണ്ടു. നീ വന്നോ, പാട് പാടെന്റെ രാപ്പാടി. ഒരുപാട് നന്ദി, ഒരുപാട് ഒരുപാട് നന്ദി എന്റെ പ്രിയ രാപ്പാടി. എന്നെ വിട്ടിട്ട് എന്തിനാ പോയത്? നീ തിരിച്ചു വന്നപ്പോൾ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ എനിക്ക്. ഇതിന് പകരമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? മഹാരാജ, ആദ്യം എനിക്ക് സമ്മാനം നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ആദ്യ തവണ പാടിയപ്പോൾ നിങ്ങളുടെ കണ്ണിൽ ആനന്ദശ്രു കണ്ടു. ഒരു പാട്ടുകാരിക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്ത് വേണം? എന്റെ കൂടെ ഉണ്ടാകണം രാപ്പാടി. നിനക്കെപ്പോ പാടണോ അപ്പോൾ പാട്. ഞാൻ നിന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല. ഇല്ല മഹാരാജ, ഈ കൊട്ടാരം വളരെ വലുതാണ്. എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വന്ന് നോക്കാം. കൊട്ടാരത്തിനടുത്ത് തന്നെ ഞാൻ കൂടെ പണിതോളാം. നിങ്ങൾക്ക് വേണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്ന് പാട്ട് പാടാം. ഈ രാജ്യത്തിനെ കുറിച്ച് ഞാൻ ഒരുപാട് പാട്ട് പാടാൻ പോകുന്നു. ശരി, എനിക്കിതിന് സമ്മതമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതും കുയൽ പറന്നു. അപ്പൊ രാജാവിന് മനസ്സിലായി അവർ പറവകളെ കൂട്ടിൽ വെക്കരുത് എന്ന്. അവർക്കും അവരുടേതായ ജീവിതമുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു. ആരെയും നമ്മൾ അടിമയായി കാണാനേ പാടില്ല. പിന്നെ പറവകൾ മരത്തിൽ കാട്ടിൽ പറന്നുകൊണ്ടേ പാടുന്നതാണ് ഭംഗി. അവസാനം. മാന്ത്രിക മുഖം. ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കർഷകൻ തന്റെ രണ്ടു ഭാര്യമാരോടൊപ്പം താമസിച്ചിരുന്നു. അവന്റെ ആദ്യ ഭാര്യ പ്രായത്തിനനുസരിച്ച് വിരൂപയായി മാറി. അങ്ങനെ അവൻ മറ്റൊരു സുന്ദരിയെ വിവാഹം കഴിച്ചു. ആദ്യ ഭാര്യയുടെ പേര് സ്റ്റെല്ല, രണ്ടാമത്തെയാളുടെ പേര് ബെല്ല. എല്ലാം വളരെ സാധാരണയായി പോകുകയായിരുന്നു.
സാധാരണയെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും കുറേ വർഷങ്ങൾ കടന്നുപോയി. ബെല്ല തന്റെ സൗന്ദര്യത്തിൽ വളരെയധികം അഭിമാനിക്കുകയും സ്റ്റെല്ലയുടെ അഹങ്കാരത്തോടെയും മോശമായി പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുന്ന ദിവസങ്ങൾ വന്നെത്തി. ആരാണ് എന്റെ മേക്കപ്പ് കിറ്റിൽ തൊട്ടത്? എന്താണ് സംഭവിച്ചത് സഹോദരി? ഞാൻ ഇന്നലെ ഇത് ഉപയോഗിച്ചു. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി മുതൽ ഞാൻ അത് ഉപയോഗിക്കില്ല. വാവ്, നീ ഒരു ഭിക്ഷക്കാരിയാണെന്ന് കരുതിയേ, എന്നാ ഇപ്പൊ മനസ്സിലായി കള്ളിയാണെന്ന്. സ്റ്റെല്ലയുടെ കവിളിലൂടെ കണ്ണുനീരൊഴുകി. നീ എന്തിനാ എന്നെ കളിയാക്കുന്നത് ബെല്ല? ഞാനൊരു യാചയല്ല, ഞാൻ നിങ്ങളെക്കാൾ പ്രായമുള്ളയാണ്. നിങ്ങൾക്ക് എങ്ങനെ എന്നോട് അങ്ങനെ പറയാൻ കഴിയുന്നു? ബെല്ല ദേഷ്യപ്പെട്ടു പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? എനിക്കെങ്ങനെ, എനിക്ക് എന്ത് ചെയ്യാനാകുമെന്ന് ഇപ്പോൾ നിന്നെ കാണിക്കാം. പിന്നെ ഒരു രാത്രി. സ്റ്റെല്ല, സ്റ്റെല്ല, നീ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ എന്നെ വിളിച്ചോ? ശോ, നീയല്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ബെല്ല, രണ്ടു പേരുകളും സമാനമാണ്. മിക്കപ്പോഴും ഞാൻ ആശയക്കുഴപ്പത്തിലാവുന്നു. സ്റ്റെല്ലയ്ക്ക് നീരസം തോന്നി. ബെല്ല അവളുടെ മുറിയിൽ മേക്കപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്ത് ജോലിയുണ്ടെന്ന് എന്നോട് പറയൂ, ഞാൻ ചെയ്തു തരാം. ഓ, ഞാൻ കുറച്ച് സമയത്തേക്ക് വൈകിയപ്പോഴേക്ക് നീ എന്നെ കുറിച്ച് മോശമായി സംസാരിക്കാൻ തുടങ്ങി. ഇല്ല ബെല്ല, ഞാൻ നിന്നെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ ജോലി പൂർത്തിയാക്കാതെ എന്റെ മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇത് മോശമായ കാര്യമല്ലേ എന്നല്ലേ നീ പറഞ്ഞേ? ഇല്ല ബെല്ല, നിങ്ങൾ എന്തെങ്കിലും തെറ്റായി കേട്ടിരിക്കണം. അതെ, തെറ്റിദ്ധരിക്കാൻ ഞാനൊരു മണ്ടിയാണോ? നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നിർത്തുക. സ്റ്റെല്ല, അത്താഴം വിളമ്പൂ. സ്റ്റെല്ല അടുക്കളയിലേക്ക് പോയി. ഓ ബെല്ല, എന്റെ സുന്ദരിയായ ഭാര്യ, എന്തുകൊണ്ടാണ് നിങ്ങൾ അവളുമായി വഴക്കിടുന്നത്? ആ വൃത്തികെട്ട മുഖം അവഗണിക്കൂ. ഇപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. നാളെ രാവിലെ ഞാൻ ജോലിക്കായി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുന്നു. ഞാൻ രാത്രി തിരിച്ചെത്തും. ഞാൻ പോകുമ്പോൾ ഒരുറപ്പ് വരുത്തൂ, സ്റ്റെല്ലയുടെ വികൃതമായ മുഖം എനിക്ക് കാണണ്ട. നീ അവളെ എന്തെങ്കിലും ജോലി ചെയ്യിക്കണം. അവിടെ പോയി അവിടെയുള്ള മേളയും ഞാൻ സന്ദർശിക്കും. നിനക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറയൂ. അയ്യോ, എനിക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ മറക്കരുത്. സ്റ്റെല്ലയും അവിടെ വന്നു. അപ്പോൾ കർഷകൻ അവളുടെ നേരെ തിരിഞ്ഞ് പരിഭ്രമിച്ച മുഖത്തോടെ അവളോട് ചോദിച്ചു. പിന്നെ നിനക്ക് എന്താണ് വേണ്ടത്? ഒന്നുമില്ല, നിങ്ങൾ നേരത്തെ വീട്ടിൽ വന്നാൽ മതി. നിങ്ങളുടെ സുരക്ഷയാണ് എനിക്ക് കൂടുതൽ പ്രധാനം. ഇത് കേട്ട് ബെല്ല ദേഷ്യം കൊണ്ട് വല്ലാതെ രോഷാകുലയായി അവളോട് പറഞ്ഞു. അയ്യോ, ഒന്നിനും കൊള്ളില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തുക. നിങ്ങളുടെ ജോലി ശരിയായി ചെയ്യുക. വൈകുന്നേരത്തോടെ എല്ലാ ജോലികളും പൂർത്തിയാക്കണം. ശരി ബെല്ല. സ്റ്റെല്ലയ്ക്ക് വിഷമം തോന്നി. അവൾ ജോലി ചെയ്യാൻ പോയി. ജോലി ചെയ്യുമ്പോൾ അവൾ സ്വയം ചിന്തിച്ചു, എത്രയും നേരത്തെ ഈ വീട് വിട്ടിറങ്ങുന്നതാണ് എനിക്ക് നല്ലത്. ശരി, ഇനി ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഞാൻ എന്തിനിവിടെ തുടരണം? എന്നാൽ ഞാൻ എവിടെ പോകും? ഈ ലോകത്തെന്റെ ഭർത്താവല്ലാതെ മറ്റാരുമില്ല. പക്ഷെ ഇവിടെ എനിക്കൊരു ശ്വാസമുട്ടൽ തോന്നുന്നു. എനിക്ക് കാട്ടിൽ പോയി എന്റെ ശേഷിക്കുന്ന ജീവിതം അവിടെ ചെലവഴിക്കണം. എന്തായാലും അതിനുശേഷം ആരുമില്ലേ ശല്യപ്പെടുത്തത്തില്ലല്ലോ. അവിടെ ആരും എന്നെ വിമർശിക്കില്ലല്ലോ. അന്ന് രാത്രി തന്നെ സ്റ്റെല്ല വീട് വിട്ടിറങ്ങി കാട്ടിലേക്ക് നടന്നു. അവൾ സൂര്യോദയം വരെ നടന്നു. പിന്നെ ഒരു കൊടും കാട്ടിൽ അവൾ ഒരു പഴയ മരം കണ്ടു. മരത്തിന് ചുറ്റും പഴയ ഇലകളുടെ കുമ്പാരം കണ്ട് അവൾ പറഞ്ഞു, ഓ, ഈ മരത്തിന് ചുറ്റും അത്രയും അഴുക്ക്. ഈ വൃക്ഷത്തിന് വ്യക്തമായി ശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ ഞാനത് വൃത്തിയാക്കും. അവൾ വേഗത്തിൽ വൃത്തിയാക്കാൻ തുടങ്ങി. എന്റെ കുട്ടി, നീ ആരാണ്? ഞാൻ സ്റ്റെല്ല. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. കുഴപ്പമില്ല എന്റെ കുട്ടി, നിങ്ങൾ ഈ വഴിക്ക് പോകൂ. ഒരുപക്ഷെ നിങ്ങളുടെ ദുരിതം അവസാനിക്കും. അങ്ങനെ അവൾ ആ യാത്ര തുടർന്നു. പഴങ്ങളുടെ ഭാരം കാരണം വല്ലാതെ വളഞ്ഞു നിൽക്കുന്ന ഒരു വാഴമരം അവൾ കണ്ടു. ഓ, ഈ മരത്തിന് താങ് ആവശ്യമാണ്. എനിക്ക് എങ്ങനെ സഹായിക്കാനാകും? അതെ, അതിനെ പിന്തുണയ്ക്കാൻ എനിക്ക് ചില വടികൾ ഉപയോഗിക്കാം. അവൾ അങ്ങനെ അത് ചെയ്തു. ഓ നന്ദി കുട്ടി.
നിങ്ങൾ ഈ വഴി പോകൂ. അവിടെ നിങ്ങൾക്കൊരു മാന്ത്രിക തടാകം കാണാം. അതിൽ മുങ്ങുക, നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകും. നന്ദി വൃക്ഷമേ. അങ്ങനെ അവൾ ആ വഴിയിൽ യാത്ര തുടർന്നു. താമസിയാതെ അവൾ ഒരു മാന്ത്രിക തടാകം കണ്ടു. അതിൽ മുങ്ങി നീന്തി കരയിലേക്ക് മടങ്ങി. അവൾ ചെറുപ്പവും സുന്ദരവുമായ ഒരു കന്യകയായി മാറി. അവൾ സന്തോഷവതിയും നന്ദിയുള്ളവളും ആയതിനാൽ അവൾ വാഴയുടെ അടുത്തേക്ക് മടങ്ങി. നിങ്ങൾ ദയയും നല്ല പെരുമാറ്റമുള്ളവളും ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് അർഹിക്കുന്നത്. എന്റെ ഒരു ശാഖ പൊട്ടിക്കും. നിങ്ങൾക്ക് വിശപ്പ് തോന്നുമ്പോഴെല്ലാം ഈ ശാഖ നിങ്ങൾ ആഗ്രഹിക്കുന്ന രുചികരമായ ഭക്ഷണം നൽകും. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങുക. സന്തോഷത്തോടെ ജീവിക്കുക. നന്ദി വൃക്ഷമേ. അങ്ങനെ അവൾ ആ പഴയ മരത്തിനടുത്ത് എത്തിയപ്പോൾ അത് അവളെ തടഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. എന്റെ കുഞ്ഞെ, നിനക്കൊരു നല്ല മനസ്സാണ്. അതുകൊണ്ട് തന്നെ നീ ഈ മാജിക്കൽ പോട്ട് അർഹിക്കുന്നു. ഇതിനെ എടുക്കൂ. എന്നിട്ട് നീ എന്താഗ്രഹിക്കുന്നുവോ അത് ഉദ്ദേശിച്ച് ഇതിൽ കൈവച്ച ആഭരണങ്ങളും തുണിയും പുറത്തു വരും. ഇപ്പൊ തിരിച്ചു പോകൂ. എന്നിട്ട് നിന്റെ ജീവിതം സന്തോഷമായി ജീവിക്കൂ. താമസിയാതെ സ്റ്റെല്ല വീട്ടിലേക്ക് മടങ്ങി. ഇതെല്ലാം കണ്ടയുടനെ ബെല്ല പറഞ്ഞു. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? പിന്നെ നീ എങ്ങനെ ചെറുപ്പവും സുന്ദരിയുമായി? സ്റ്റെല്ല അവളോട് എല്ലാം പറഞ്ഞു. അപ്പോൾ സഹോദരി, ഇതാണ് കഥ. ഇപ്പോൾ ഇത് നമ്മുടേതാണ്. വരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കുക. ഞാൻ നിന്നെ പോലെ ഒരു രാജയല്ല. ഇപ്പോൾ ഞാൻ തനിയെ പോയി സ്വന്തമായി സമ്പാദിക്കും. എന്റെ സ്വന്തമായി. അങ്ങനെ അവൾ കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. താമസിയാതെ അവൾ ആ പഴയ മരം കണ്ടു. പക്ഷെ അവൾ അവിടെ നിൽക്കാതെ നേരെ വാഴയുടെ അടുത്തേക്ക് പോയി. താമസിയാതെ വളഞ്ഞ ഒരു വാഴമരം കണ്ടെത്തി. ഏ, ആ മാന്ത്രിക തടാകം എവിടെയാണ്? ഞാൻ നിങ്ങളോട് പറയും, പക്ഷെ ആദ്യം സഹായിക്കൂ. നിങ്ങൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ പറയില്ല. അതെന്റെ പ്രശ്നമല്ല. ആ മാന്ത്രിക തടാകം എവിടെയാണെന്ന് എന്നോട് പറയും, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ തകർക്കും. അങ്ങനെ അവൾ ആ വഴിക്ക് പോയി. മാന്ത്രിക തടാകം കണ്ടെത്തി. അതിൽ മുങ്ങി. അവൾ മുമ്പത്തേക്കാൾ സുന്ദരിയായി. എന്നാൽ അവൾ അത്യാഗ്രഹിയായി പറഞ്ഞു. ഒറ്റ മുങ്ങലിൽ ഇത്രയും സുന്ദരിയാക്കിയാൽ ഇനിയോ ഒരു തവണ കൂടി മുങ്ങിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ അവൾ വീണ്ടും മുങ്ങുന്നു. ഇത്തവണ അവൾ ഒരു വിരൂപയായി മാറുന്നു. ഭയത്തോടെ അവൾ പലതവണ മുങ്ങി. ഓരോ തവണയും അവൾ മുമ്പത്തേക്കാൾ വൃത്തികെട്ടവളും പ്രായമായവളും ആയി മാറി. താമസിയാതെ അവൾ 100 വയസ്സ് പ്രായമുള്ളവളായി മുങ്ങി മരിച്ചു. പിന്നെ ഒരു ദിവസം കർഷകൻ തിരികെ വന്നപ്പോൾ സ്റ്റെല്ലയെ കണ്ടു. ബെല്ല ഇപ്പോൾ അവിടെ ഇല്ലെന്നും അയാൾ മനസ്സിലാക്കി. അവൾ പോയതിൽ അവൻ വളരെ സന്തോഷിച്ചു. അവർ സന്തോഷത്തോടെ ജീവിച്ചു. അവസാനം. അക്ഷമയായ റാണി. ഒരിക്കൽ അങ്ങകലെ ഒരു രാജ്യത്ത് റോബർട്ട് രാജാവ് തന്റെ പ്രിയപ്പെട്ട റാണി മറിയയോടൊത്ത് ജീവിച്ചിരുന്നു. ദയാലുവും ക്ഷമാശീലനുമായിരുന്ന രാജാവിനെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ റാണിയെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. കാരണം അവർക്കൊട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല. നീ എന്റെ മുടി പിന്നിയിടുന്നതിന് ഒരുപാട് സമയമെടുക്കുന്നു. എന്നോട് ക്ഷമിക്കണം റാണി, ഈ രീതിയിൽ മുടി കെട്ടാൻ വളരെ പ്രയാസമാണ്. എന്നോട് തർക്കുത്തരം പറയാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ഉടനെ തന്നെ നീ കൊട്ടാരം വിട്ടു പോകണം. ഓ മരിയ, നീ എന്താണ് ചെയ്തത്? അവൾ നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ. അവൾക്ക് വേഗത്തിൽ ചെയ്യാൻ അറിയില്ല. റാണി, നീ അല്പം ക്ഷമയോടെ പെരുമാറാൻ പഠിക്കണം. റാണിയുടെ ഈ ക്ഷമയില്ലാത്ത ശീലം കാരണം രാജ്യത്ത് സമാധാനമില്ലാതാകുമെന്ന് മനസ്സിലാക്കിയ രാജാവ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. നോക്ക് മരിയ, ഞാൻ നിനക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. ലില്ലീസ്, എനിക്ക് പ്രിയപ്പെട്ടത്, എനിക്കത് വേഗം തരൂ. രാജാവ് മറിയയെ എങ്ങനെ ക്ഷമാശീലം ഉള്ളവളാക്കും എന്നാലോചിക്കാൻ തുടങ്ങി. ഒരു ദിവസം രാജാവ് മറിയയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കൊട്ടാരമുറ്റത്തുകൂടി നടക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് റാണി വളരെ ക്ഷമയും സ്നേഹവും ഉള്ളവളായിരുന്നു. അപ്പോഴാണ് രാജാവ് നദിയിലൂടെ എന്തോ ഒഴുകി വരുന്നത് കണ്ടത്. എന്താണത്? ഒരു കുഞ്ഞോ? നീ എവിടെ നിന്നാണ് വന്നത്? പാവം, ഞാൻ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാം.
ശരിക്കും റോബർട്ട് ഇപ്പോൾ എവിടെയാണ്? ഒരുപാട് നേരമായല്ലോ അദ്ദേഹം പോയിട്ട്. മരിയ നോക്കൂ, ഒരു കുഞ്ഞു നദിയിലൂടെ ഒഴുകി വന്നു, അതിനെ എനിക്ക് കിട്ടി. ഒരു കുറിപ്പ്. ഒരു കുഞ്ഞോ? അതെങ്ങനെ സംഭവിച്ചു? നോക്കൂ, ഒരു കുറിപ്പ്. ആർക്കെന്റെ കുഞ്ഞിനെ കിട്ടിയാലും ദയവു ചെയ്ത് അവളെ നല്ലതുപോലെ നോക്കണം. തുടക്കത്തിൽ രാജാവും റാണിയും കുറച്ച് ശങ്കിച്ചു നിന്നെങ്കിലും പിന്നീട് അവർക്ക് സമ്മാനമായി ലഭിച്ച കുഞ്ഞിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. രാജാവ് കുഞ്ഞിനെ ദത്തെടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇനി മുതൽ നിന്റെ പേര് ഡയാന എന്നായിരിക്കും. ഡയാന എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും ഇഷ്ടപ്പെടുന്ന കുട്ടിയായി വളർന്നു. കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവൾ നല്ല സുന്ദരിയായ യുവതിയായി മാറി. ആ കൊട്ടാരത്തിൽ ഒരു മാന്ത്രിക കിരീടം ഉണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങളായി ആ കിരീടം തിളങ്ങാറില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡയാന കൊട്ടാരം മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നു. നടന്ന് നടന്ന് അവൾ പ്രവേശിക്കാൻ അനുമതിയില്ലാത്ത ആ കോട്ടയുടെ അടുത്തെത്തി. വൗ, ഈ കോട്ടയ്ക്ക് എന്തുയരമാണ്! ഓ, എന്തൊരു വലിയ വാതിലാ! അവൾ പോയി നിഗൂഢതയിലുള്ള ആ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. ഓ, എന്തു ഭാരമുള്ള വാതിലാണിത്! എന്തിനാണ് ഇവിടെ ഒരു കിരീടം വെച്ചിരിക്കുന്നത്? അവൾ കിരീടത്തിനടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് കിരീടം തിളങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ഇക്കാര്യം അമ്മയെയും അച്ഛനെയും അറിയിക്കണം. ഡയാന, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അവിടേക്ക് പോകരുതെന്ന്? അവിടെ ഒരു കിരീടമുണ്ട്, അത് തിളങ്ങുന്നുണ്ടല്ലോ. തിളങ്ങുന്നെന്നോ? അത് തിളങ്ങുന്നുണ്ടോ? ഓ, ഞാൻ ആ കാര്യത്തിൽ സന്തോഷിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ കുറച്ചുകൂടി വലുതാവുമ്പോ പറഞ്ഞുതരാം. രാജാവ് സന്തോഷവാനായിരിക്കുമ്പോൾ റാണി മറുവശത്ത് ആ കിരീടത്തെ ഓർത്ത് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അന്ന് രാത്രി ആരുമറിയാതെ റാണി ഒരു മന്ത്രവാദിനെ കാണാൻ പോയി. നീ വിഷമിക്കണ്ട, നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഞാൻ തരുന്ന ഈ മോതിരം രാജാവിന്റെ വിരലിൽ അണിയിച്ചാൽ മതി. രാജാവ് ഡയാനയെ വെറുക്കാൻ തുടങ്ങും. മറിയ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും തിരിച്ചു കൊട്ടാരത്തിലേക്ക് പോയി. അതിനടുത്ത ദിവസം അവൾ ആ മോതിരം രാജാവിന്റെ വിരലിൽ അണിയിച്ചു. അതിനു പിറ്റേന്നാൾ അവർ എഴുന്നേറ്റപ്പോൾ, അച്ഛാ, അമ്മേ, ഇതാ ഒരു കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. റോബർട്ട് രാജാവ് ഡയാനയെ നോക്കിയതും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആ മാന്ത്രിക മോതിരം പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. ഡയാന, ഓ, എന്നോട് ക്ഷമിക്കണം, കേക്ക് നിങ്ങൾക്ക് രുചിച്ചു നോക്കുവാനായി കൊണ്ടുവന്നതാണ്. ഇതിനെന്തൊരു ഉപ്പുരസമാണ്! എന്ത്? ഞാൻ കഴിച്ചപ്പോൾ അത് നല്ല മധുരമായിരുന്നല്ലോ. ആ മാന്ത്രിക മോതിരത്തിന്റെ ശക്തി കാരണം കേക്കിലെ മധുരം ഇല്ലാതായി. പകരം കേക്കിന് ഉപ്പരസമായി മാറിയിരുന്നു. അങ്ങനെ അവരുടെ സ്നേഹബന്ധത്തിൽ വിള്ളൽ വീണു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡയാന ആ മാന്ത്രിക കിരീടമിരിക്കുന്ന മുറിയിൽ വീണ്ടും എത്തി. ഇതെന്ത് ഭംഗിയുള്ള കിരീടമാണ്! ഇത് ഞാൻ അണിഞ്ഞാൽ എങ്ങനെയിരിക്കും? അർഹിക്കുന്നവർക്ക് മാത്രമേ എന്നെ ധരിക്കാൻ സാധിക്കൂ. നിങ്ങൾ ആരാണ്? ഞാനാണ് വിശേഷപ്പെട്ട കിരീടം. അറിയാൻ ആഗ്രഹിക്കുന്നത് എന്നോട് ചോദിച്ചോളൂ. ഓ ശരി, എനിക്കൊരു കാര്യം അറിയാൻ ആഗ്രഹമുണ്ട്. എന്റെ അച്ഛനും അമ്മയും എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? കിരീടം ആ മാന്ത്രിക മോതിരത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യവും ഡയാനയോട് പറഞ്ഞു. അച്ഛനെന്നോട് ദേഷ്യമില്ല അല്ലേ? എല്ലാം ആ മാന്ത്രിക ശക്തി കൊണ്ടാണ്. അപ്പോൾ അമ്മയാണല്ലേ? അല്ല, നിന്റെ അമ്മയല്ല കിരീടം ആഗ്രഹിക്കുന്നത്, ആ മന്ത്രവാദിനിക്കാണ് കിരീടം വേണ്ടത്. നിന്റെ അമ്മക്ക് ക്ഷമയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ മനസ്സുകൊണ്ട് വളരെ നല്ലവളാണ്. മന്ത്രവാദിനിക്ക് രാജ്യം ഭരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് കിരീടം ഡയാനയോട് പറഞ്ഞു. എന്നാൽ അവൾക്കത് നേരിട്ട് സാധിക്കില്ല. അതിനാൽ അവൾ റാണിയെ മാന്ത്രിക ശക്തിയാൽ തന്റെ വശത്താക്കി രാജാവിനെ നിയന്ത്രിക്കുകയാണ്. പക്ഷേ അമ്മയെ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുക? റാണിക്ക് ക്ഷമാശീലം വന്നാൽ മാത്രമേ ആ മാന്ത്രിക ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്റെ അച്ഛനും അമ്മയും എന്താ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? അമ്മയ്ക്ക് ലില്ലിപ്പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ്. അവയെ വളർത്താനും ക്ഷമയോടെ സംരക്ഷിക്കാനും തുടങ്ങിയാൽ ഒരു പക്ഷേ മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷേ അതെനിക്ക് എവിടെ നിന്ന് കിട്ടും? എന്നോട് ചോദിച്ചോളൂ, എന്റെ മാന്ത്രിക വിദ്യയാൽ നിനക്കത് ലഭിക്കും. കിരീടത്തിന്റെ സഹായത്താൽ ഡയാന മനോഹരമായ പിങ്ക് ലില്ലിപ്പൂക്കളുടെ ഒരു തോട്ടം നിർമ്മിച്ചു. ഉടൻ തന്നെ റാണി പൂന്തോട്ടം നോക്കാനായി തോട്ടക്കാരെ നിയമിച്ചു. ഓ, ഞാൻ ഇങ്ങനെ നടക്കുമെന്നല്ലോ വിചാരിച്ചത്. മറിയ പിന്നീട് തോട്ടത്തിലേക്ക് വന്നപ്പോൾ ചില പൂക്കൾ വാടി നിൽക്കുന്നത് കണ്ടു. അവൾ തോട്ടക്കാരോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾക്കിത് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ പറ, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഡയാന ആഗ്രഹിച്ചതുപോലെ റാണി തന്നെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി.
ലില്ലികളോട് റാണിക്കുള്ള സ്നേഹം വളരെ അധികമായിരുന്നതിനാൽ റാണിക്ക് ദേഷ്യമേ വരുന്നില്ലായിരുന്നു. പൂക്കളെ ക്ഷമയോടെ നോക്കാൻ തുടങ്ങിയ റാണി പിന്നീട് മറ്റുള്ളവരോടും ക്ഷമയോടെ പെരുമാറാൻ തുടങ്ങി. ഡയാന റാണിയുടെ മാറ്റം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ റാണിയോട് പറഞ്ഞു, അമ്മേ, ലില്ലികൾ ഇതുവരെയും പൂവിട്ടില്ലേ? ഇല്ല, പക്ഷെ ഞാൻ സന്തോഷവതിയാണ്. കാരണം ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെയാണുള്ളത്. അതിന് പൂക്കേണ്ട സമയമാവുമ്പോൾ അത് പൂവിട്ടുകൊള്ളൂ. പെട്ടെന്ന് തന്നെ റാണി ബോധം കെട്ടു വീണു. റാണി മന്ത്രവാദിനിയുടെ ശക്തിയിൽ നിന്നും രക്ഷപ്പെട്ടു. അവൾക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ അവൾ വേഗം തന്നെ ചെന്ന് തന്റെ ഭർത്താവിന്റെ കയ്യിലുള്ള മോതിരം ഊരിമാറ്റി. രാജാവിന് കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഓർമ്മ വന്നു. എങ്ങനെയാണ് എനിക്ക് എന്റെ ഡയാനയോട് ഇത്ര ക്രൂരമായി പെരുമാറാൻ കഴിഞ്ഞത്? നിങ്ങൾക്കായി എന്റെ കയ്യിലൊരു സാധനമുണ്ട്. ഡയാന കിരീടമുയർത്തി റാണിയുടെ തലയിൽ അണിയിച്ചു. അപ്പോൾ അത് തിളങ്ങാൻ തുടങ്ങി. നിങ്ങൾ രണ്ടുപേരും കിരീടത്തിന് അർഹരാണെന്ന് തോന്നുന്നു. എന്റെ അഭിപ്രായത്തിൽ ഈ കിരീടത്തിന്റെ യഥാർത്ഥ അവകാശി ഡയാനയാണ്. അവളുടെ ക്ഷമാശീലമാണ് നമ്മളെ എല്ലാവരെയും രക്ഷിച്ചത്. വീണ്ടും ആ രാജ്യത്താകെ സന്തോഷം നിറഞ്ഞു. രാജാവിന് അതുകണ്ട് സന്തോഷമായി. ഡയാന എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. അവളെല്ലാവർക്കും ക്ഷമയുടെ വില എന്താണെന്നും ക്ഷമാശീലം കൊണ്ട് നമുക്ക് മറ്റുള്ളവരെ പോലും നന്മയുള്ളവരാക്കി മാറ്റിയെടുക്കാമെന്നും പഠിപ്പിച്ചു. ഇവിടെ ഈ കഥ അവസാനിച്ചു. പോലെയാന 10 വയസ്സുള്ള പെൺകുട്ടി, സ്വർണമുടി, ഭംഗിയുള്ള ചിരി, വളരെ സന്തോഷമായ പെൺകുട്ടി. പക്ഷെ അവളുടെ അച്ഛനമ്മ മരിച്ചുപോയി. രണ്ടു പേരുമില്ലാതെ അവൾ ഒറ്റയ്ക്കായി. അതുകൊണ്ട് അനാഥാലയത്തിലാണ്. ആ അനാഥാലയമാണ് അവളുടെ വീട്. കുറച്ച് നാളുകൾക്ക് ശേഷം അവളുടെ പണക്കാരിയായ ചെറിയമ്മ അവളെ നോക്കാനായി സമ്മതിച്ചു. പോലെയാന ആശ്ചര്യപ്പെട്ടു. അവളുടെ പുതിയ വീട് കൊട്ടാരമായിരുന്നു, സാധാരണ വീടല്ല. നാൻസി, ഈ പെൺകുട്ടിയുടെ സാധനങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോ. എന്നെ വിളിച്ചതിന് നന്ദി. ശരി, ഈ സമയത്ത് എനിക്ക് വേറെ വഴിയുണ്ടായിരുന്നില്ല. ഇപ്പൊ നാൻസിയോടൊപ്പം നീ മുറിയിലേക്ക് ചെല്ലേ, കാണാതാവണ്ട. ഭംഗിയുണ്ട്. അതെയോ? അതെ, ഈ ലോകത്തിലെ തന്നെ ഭംഗിയുള്ളതാ. എവിടെ വരൂ, ഈ ജനാലയിലൂടെ പുറത്തുള്ള തോട്ടം കാണാം. ചെറിയമ്മ എനിക്ക് നല്ല മുറിയാണ് തന്നത്. അതിനെ ഞങ്ങൾ നോക്കിയിട്ടില്ല മോളെ. ഇവിടെ ചെയ്യാൻ വലുതായി ഒന്നുമില്ല. നിന്റെ ചെറിയമ്മ പറയുന്നത് കേൾക്കുക മാത്രം. നിന്റെ ഡിന്നർ കൃത്യം 6 മണിക്ക് റെഡി ആയിരിക്കും. നീ ഒരു സെക്കൻഡ് വൈകിയാലും ശിക്ഷ കിട്ടും. മനസ്സിലായോ? യെസ് മാം. താങ്ക് യു മാം. എത്ര ഭംഗിയുള്ള വീടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അച്ഛനമ്മ നിങ്ങൾക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെടും. അപ്പ തന്നെ 6:02 ആയിരുന്നു. പോലെയാന, എവിടെയാണ് നീ? പോലെയാന, പോലെയാന, ഡിന്നർ ആരംഭിച്ച് 5 മിനിറ്റായി. നിന്റെ ചെറിയമ്മ അറിഞ്ഞാൽ വലിയ പ്രശ്നമാവും. എന്നോട് ക്ഷമിക്കൂ, ഞാൻ സമയം നോക്കിയതേയല്ല. ഇവിടെയുള്ളത് എല്ലാം ഭംഗിയുള്ളതാ. ലേറ്റായി. ഞാൻ ഭംഗിയുള്ള പൂക്കളും ആകാശമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ചെറിയമ്മ, നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ നാളിത്ര ഭംഗിയുള്ളതാണെന്ന്? ഇല്ല, ഇവിടെ റൂൾസ് ഉണ്ട്. പോലെയാന ചെറിയമ്മയുടെ ദേഷ്യം മനസ്സിലാക്കിയിട്ട് ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിക്കാനിരുന്നു. പോലെയാന ഭക്ഷണം നന്നായി കഴിച്ചു. പക്ഷെ ചെറിയമ്മ ദേഷ്യത്തിൽ കഴിച്ചതേയില്ല. അവളെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ തന്നെ പൂട്ടിയിട്ടു. രാവിലെ വരെ ഇവിടെ കിടക്ക്, മര്യാദ എന്തെന്ന് ആദ്യം പഠിക്ക്. ചെറിയമ്മ വാതിലടിച്ചു. പോലെയാന മുറിയിനകത്ത് കിടന്നു. പോലെയാന ആദ്യം സങ്കടപ്പെട്ടു. അമ്മേ, അച്ഛ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ചെറിയമ്മ നല്ല കാര്യങ്ങളൊന്നും നോക്കുകയില്ലേ.
അവർ പൊട്ട മാത്രമാണ് കാണുന്നത്. നിങ്ങൾ ഇരുന്നെങ്കിൽ നന്നായിരിക്കും. പോലിയാന ജനലിലൂടെ പുറത്തേക്ക് നോക്കാൻ തുടങ്ങി. ഭംഗിയുള്ള സായാഹ്നം. പോലിയാന ജനലിലൂടെ പുറത്തേക്ക് നോക്കി, നിലാവിനെ നോക്കി, നക്ഷത്രം മിന്നുന്നത് നോക്കി, പൂക്കളെയും നോക്കി. ആഹാ, എത്ര ഭംഗിയാണ്! സീനറി കാണുന്ന പോലെയുണ്ട്. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത്. നന്ദി അച്ഛനമ്മ. എന്നെ മുറിയിൽ പൂട്ടി വെച്ചാലും എനിക്ക് ഭംഗിയുള്ള രാത്രി കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അകത്തായിരുന്നെങ്കിൽ ഇത് കാണാനേ പറ്റില്ലായിരുന്നു. ഞാൻ ചെറിയമ്മയോട് പറയാൻ ശ്രമിക്കാം. സന്തോഷമായിരിക്കുന്നത് തെറ്റല്ലെന്നും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും ഞാൻ സന്തോഷം എന്തെന്ന് പഠിപ്പിക്കാം. അടുത്ത ദിവസം നാൻസി പോലിയാനയുടെ മുറി തുറന്നുകൊടുത്തു. രണ്ടുപേര് ഗ്രാമത്തിലുള്ള കടയിലേക്ക് പോയി. പോലിയാനയ്ക്ക് അതൊക്കെ കാണാൻ വളരെ ഇഷ്ടമായി. ജനങ്ങളോട് സംസാരിക്കും. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ മാത്രം അവളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി തെരുവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മൗനമായി, ആരോടും ഒന്നും മിണ്ടാതെ പോലിയാന അദ്ദേഹത്തിനടുത്ത് ഓടി വന്നു. എന്റെ പേര് പോലിയാന, നിങ്ങളുടെ പേര്? ഞാൻ പെൻഡൽട്ടൺ. നിങ്ങളെ കണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം പെഡൽട്ടൺ. ഇന്ന് ഷോപ്പിംഗ് ചെയ്യാൻ നല്ല ദിവസമല്ലേ പെഡൽട്ടൺ? തീർച്ചയായും. പോലിയാന, നീ അദ്ദേഹത്തെ ശല്യം ചെയ്യണ്ട. ഞങ്ങളോട് ക്ഷമിക്കൂ സർ. വീണ്ടും കാണാൻ മിസ്റ്റർ പെഡൽട്ടൺ. അവർ മുന്നിൽ നടന്നു. പോലിയാന ജിമ്മിയെ നോക്കി. അവനൊരു ചെറിയ പയ്യൻ ബൊമ്മക്കടയ്ക്ക് പുറത്തുണ്ടായിരുന്നു. അവൻ പോലിയാനയ്ക്ക് ബോള് കളിക്കാനായി കൊടുത്തു. രണ്ടുപേരും സുഹൃത്തുക്കളായി. പോലിയാന തെരുവിൽ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടു. നാൻസിയോടൊപ്പം നടക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് വളരെ പാവത്തോടെ നിന്നു. അവൾ അതിനെ എടുത്തു. എനിക്ക് തോന്നുന്നു ഈ പൂച്ചക്കുട്ടിക്ക് ഒരു വീട് വേണമെന്ന്. പോലിയാന, നിന്റെ ചെറിയമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. കഷ്ടപ്പെടുന്നവർക്ക് സ്നേഹം കാണിക്കണം. വീട്ടിൽ വന്നതും പോലിയാന ചെറിയമ്മയ്ക്ക് പൂച്ചക്കുട്ടിയെ കാണിച്ചു. ഇവളുടെ പേര് ഡീസി. റോട്ടിലുള്ളതിനൊക്കെ ഞാൻ വീടിനകത്ത് വിടില്ല. അരയ്ക്കുന്നു. പാവം, അത് വിശന്ന് ഒറ്റയ്ക്കായിരുന്നു. ഞാൻ അവളെ പുറത്ത് ബാൽക്കണിയെ വിടാം. അപ്പൊ പറവുകളെ കണ്ട് കാറ്റും കൊണ്ട് അവൾ അവിടെ ഇരുന്നോളൂ. നിങ്ങൾ ശല്യം ചെയ്യുകയുമില്ല. എല്ലാ ആഴ്ചയും നാൻസി പോലിയാനയും കൊണ്ട് മാർക്കറ്റിലേക്ക് പോകുമായിരുന്നു. അവൾ ജിമ്മിയോടൊപ്പം എപ്പോഴും കളിക്കും. രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായി. പോലിയാന ജിമ്മിക്ക് സന്തോഷക്കളി എന്തെന്ന് പറഞ്ഞുകൊടുത്തു. സന്തോഷക്കളി എന്നാൽ എന്തിനാ സങ്കടപ്പെടാ? എന്റെ അമ്മ ഈ ആഴ്ച മുഴുവൻ ഒരേ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വീണ്ടും അത് കഴിക്കാൻ തന്നെ സങ്കടമാ. എങ്ങനെ കളിക്കണം? നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ആദ്യം ശ്രദ്ധിക്ക്. നിനക്ക് ഒട്ടും ഭക്ഷണം കിട്ടാതിരുന്നാലോ? അതെ. നീ വിശപ്പ് കഴിക്കാതിരുന്നാലോ? ദിവസവും ആ ഭക്ഷണം കഴിച്ചെങ്കിലും നീ വിശപ്പോടെയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ട്. ശരിയാണ് നീ പറയുന്നത്. ജിമ്മി പോലിയാനയ്ക്ക് ആ കളി ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പോലിയാന അടുത്ത രണ്ടാഴ്ച ആ കളി ആ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പറഞ്ഞുകൊടുക്കാൻ തീരുമാനിച്ചു. എല്ലാവർക്കും അവളുടെ നല്ല മനസ്സ് ഇഷ്ടപ്പെട്ടു. ഉച്ച സമയത്ത് പോലിയാന ജിമ്മിയെ ചെറിയമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ചെറിയമ്മ, ഇത് ജിമ്മി. ഹലോ ആന്റി. പോലിയാന, തെരുവിലുള്ളവരെ കൊണ്ടുവരാൻ പാടില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ തെരുവിലല്ല. ജിമ്മി ചെറിയമ്മ പറഞ്ഞത് കേട്ട് ഒരുപാട് സങ്കടപ്പെട്ടു. അവനുടനെ കരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി. നിക്ക് ജിമ്മി. പോലിയാന പുറകെ തന്നെ ഓടിപ്പോയി. ജിമ്മി കൃത്യമായി നോക്കി റോഡ് മുറിച്ചു കടന്നു. തിടുക്കത്തിൽ റോഡ് ശരിക്ക് ശ്രദ്ധിച്ചില്ല പോലിയാന. ജിമ്മിയുടെ പുറകെ ഓടി. അപ്പോഴാണ് അത് സംഭവിച്ചത്. പോലിയാന ഹോസ്പിറ്റലിൽ ഒരുപാട് കാലം നിൽക്കേണ്ടി വന്നു. ആ ആക്സിഡന്റിന് ശേഷം പോലിയാന അവളുടെ സ്വഭാവം മാറ്റിയില്ല. ആക്സിഡന്റിന് ശേഷവും അവൾ നഴ്സിനും ഡോക്ടേഴ്സിനും സന്തോഷക്കളിയുണ്ടെന്ന് പഠിപ്പിച്ചു. അവരെല്ലാവരും അത് കേട്ട് ചിരിച്ചു. ഇപ്പോഴാ കളിയറിയാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ, അവളുടെ ചെറിയമ്മ. പോലിയാന, എപ്പോഴും എങ്ങനെ സന്തോഷമായിരിക്കുന്നത്? അത് സന്തോഷക്കളി കൊണ്ട്. ഞാൻ കേട്ടതേയില്ല. ഞാൻ നിനക്ക് പറഞ്ഞുതരാം. മിസ്റ്റർ പെൻഡൽട്ടൺ പോലിയാനയ്ക്ക് പരിക്കേറ്റത് കറിഞ്ഞ് ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടി ഓടി വന്നു.
അതിനുശേഷം രണ്ടാഴ്ചക്ക് അവളുടെ അടുത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അവരോടൊപ്പം ചെറിയമ്മ നാൻസിയും അദ്ദേഹം പോലിയാനയും ഒരുപാട് സംസാരിക്കും, സുഹൃത്തുക്കളുമായി. ഒരു ദിവസം അദ്ദേഹം പോലിയാനയ്ക്ക് ഒരു എനിക്ക് നിന്റെ അമ്മയെ നന്നായി അറിയാം. സത്യമാണോ? അതെ, നിന്നെ കാണാനും അവരെ പോലെ തന്നെയുണ്ട്. ഓ സൂപ്പർ. എനിക്ക് ആവശ്യമുള്ളതിനേക്കാൾ പണം എന്റെ കയ്യിലുണ്ട്. നീ എന്റെ കൂടെ വരുന്നോ? ഞാൻ നിന്നെ സംരക്ഷിച്ചോളാം. നിന്നെ വീണ്ടും നടത്താൻ ഞാൻ ശ്രമിക്കാം. ഓ വാവ്, എനിക്കെന്റെ ചെറിയമ്മയെ വിടാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെ സഹായിക്കുന്ന പോലെ ഒരാളെ എനിക്കറിയാം. മിസ്റ്റർ പെനൽട്ടൺ പോയി, പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പോലിയാന ചെറിയമ്മയോട് മിസ്റ്റർ പെൻഡൽട്ടൺ പറഞ്ഞത് പറഞ്ഞു. ചെറിയമ്മയ്ക്കും നാൻസിക്കും ആനന്ദ കണ്ണീർ വന്നു. അവരെ വിട്ടവൾ പോയില്ല എന്ന് എനിക്ക് മനസ്സിലായി. പോലിയാന, മേഘം നിറഞ്ഞ ഈ ഭൂമിയിൽ നീ ഒരു വെളിച്ചമാണ്. ഞാൻ നിന്നെ വിടില്ല. ഞങ്ങൾക്ക് നീ വേണം. ജീവിതം ഭംഗിയുള്ളതാണെന്ന് പറഞ്ഞു തന്നതിന് നന്ദി. നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. മിസ്റ്റർ പെൻഡൽട്ടൺ അദ്ദേഹത്തിന്റെ പൈസ കൊണ്ട് ഡോക്ടർ ഫീ അടച്ചു. പോലിയാന നടക്കുന്നതിനും സഹായിച്ചു. ഒരുപാട് ശ്രമത്തിന് ശേഷം പോലിയാന ചെറിയമ്മ നാൻസിക്കൊപ്പം വീട്ടിലേക്ക് വന്നു. മിസ്റ്റർ പെൻഡൽട്ടൺ ജിമ്മിയെ മീറ്റ് ചെയ്തു. പോലിയാന പറഞ്ഞ പോലെ അദ്ദേഹത്തെ അസിസ്റ്റന്റാക്കി അവൻ ജോയിൻ ചെയ്യിപ്പിച്ചു. മിസ്റ്റർ പെൻഡൽട്ടൺ നിന്നും ജിമ്മി ഒരുപാട് പഠിച്ചു. ഇപ്പൊ അവന്റെ കുടുംബത്തിന് പൈസ കൊണ്ട് സഹായിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനമ്മ, ഞാൻ നിങ്ങളെ എപ്പോഴും മിസ് ചെയ്യുന്നു. ചെറിയമ്മ ഇപ്പൊ ജീവിതം ആഘോഷിക്കാൻ തുടങ്ങി. ജിമ്മി മിസ്റ്റർ പെൻഡൽട്ടനും ഇപ്പൊ ഒരുമിച്ചാണ്. ഞാനിപ്പോ നടക്കുന്നുണ്ട്. ഡെയ്സി പൂച്ച ലോകത്തിൽ തന്നെ വളരെ നല്ല പൂച്ചയാ. ഞാൻ വളരെ സന്തോഷത്തിലാണ്. എങ്ങനെ ജീവിക്കാൻ എന്നെ നിങ്ങൾ പഠിപ്പിച്ചതിന് നന്ദി. നല്ലത് മാത്രം കാണാൻ സന്തോഷമായിരിക്കാൻ. എന്റെ കാലിന് പരിക്കേറ്റിരുന്നില്ലെങ്കിൽ സ്വതന്ത്രമായി നടക്കുന്നത് ഇത്ര വലിയ കാര്യമെന്ന് ഞാൻ ഒരിക്കലും പഠിച്ചിട്ടുണ്ടാകില്ല. ഒരുപാട് സ്നേഹത്തോടെ, നിങ്ങളുടെ മകൾ പോലിയാന. മദർ ഹോളി. വളരെ കാലം മുമ്പ് രണ്ട് പെൺമക്കളുള്ള ഒരു വിധവ ജീവിച്ചിരുന്നു. ഒരാൾ സുന്ദരിയും എളിമയുള്ളവളും കഠിനാധ്വാനിയായിരുന്ന ജൂലിയയും മറ്റേയാൾ വൃത്തികെട്ടവളും വ്യർത്ഥയും മടിയയുമായ ജേഡായിരുന്നു. എന്നാൽ ആ വിധവ ജൂലിയയേക്കാൾ അവളെ സ്നേഹിച്ചിരുന്നു. വീട്ടിലെ എല്ലാ ജോലികളും അവൾ ജൂലിയയെ കൊണ്ട് ചെയ്യിച്ചു. ഓ, എല്ലാ ദിവസവും എനിക്കിവിടെ കിണറ്റിനരികിൽ ഇരുന്ന് എന്റെ വിരലുകളിൽ ചോര വരുന്ന വരെ കറക്കണം. അങ്ങനെ ചോരയൊലിക്കുന്ന വിരലുകൾ കിണറ്റിലെ വെള്ളത്തിൽ കഴുകേണ്ടി വന്നു. എന്നാൽ ഒരു ദിവസം അവളുടെ കപ്പി വെള്ളത്തിൽ വീണു. അയ്യോ, ഞാൻ എന്തു ചെയ്തു? കപ്പി നഷ്ടപ്പെട്ടതിന് എന്റെ രണ്ടാനമ്മ എന്നെ ശിക്ഷിക്കും. എനിക്ക് കിണറ്റിൽ കയറി അതെടുക്കണം. കപ്പി എടുക്കാനായി കിണറ്റിലേക്ക് ചാടുകയല്ലാതെ പെൺകുട്ടിക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ഉദാസീനയായ അവൾ ഇറങ്ങിപ്പോയി. അവൾ ഉണർന്നപ്പോൾ താൻ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ നിലത്ത് കിടക്കുന്നതായി അവൾക്ക് മനസ്സിലായി. ഞാൻ എവിടെയാണ്? എനിക്കെന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയില്ലല്ലോ. ഈ മനോഹരമായ സ്ഥലത്ത് ഞാൻ എന്താണ് ചെയ്യുന്നത്? അവൾ നടന്നു. ഒരു മല കയറി ഒരു ബേക്കറിയുടെ ഓവൻ നിറയെ റൊട്ടിയിൽ ഇരിക്കുന്ന റൊട്ടി അവളോട് പറഞ്ഞു. ഓ, എന്നെ പുറത്തെടുക്കൂ, എന്നെ പുറത്തെടുക്കൂ, ഇല്ലെങ്കിൽ ഞാൻ കത്തിപ്പോകും. അങ്ങനെ പെൺകുട്ടി നടന്ന് ബേക്കറുടെ സ്പാച്ചുല എടുത്ത് വൃത്താകൃതിയിലുള്ള റൊട്ടി ഒന്നിനു പുറകെ ഒന്നായി എടുക്കാൻ തുടങ്ങി. അവൾ അവ ശ്രദ്ധയോടെ അടുത്തുള്ള ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് വീണ്ടും നടന്നു. ഇപ്പോൾ അവൾ ചുവന്ന ആപ്പിൾ തൂങ്ങിക്കിടക്കുന്ന ഒരു മരത്തിന്റെ താഴെ വന്നു. മരം അവളെ വിളിച്ചു. ഓ, എന്നെ കുലുക്കൂ, എന്നെ കുലുക്കൂ, ഈ ആപ്പിൾ എടുക്കൂ. അതെ, ഞാൻ നിന്നെ സഹായിക്കാം. എല്ലാ ആപ്പിളുകളും നിലത്ത് വീഴുന്നത് വരെ ഞാൻ നിങ്ങളെ കുലുക്കാം. ആപ്പിളുകളെല്ലാം മരത്തിൽ നിന്ന് വീണപ്പോൾ അവൾ അവ മരത്തിനടുത്തുള്ള ഒരു ചെറിയ കുന്നിൻ മുകളിലേക്ക് നടന്നു. ഒടുവിൽ അവൾ ഇരുമ്പ് മരത്തിൽ പ്രവേശിച്ചു. ഈ സ്ഥലം ഏതാണ്?
കാട്ടിലെ ഒരു ചെറിയ വീട് ജൂലിയ കണ്ടു. അവിടെ വലിയ നീളമുള്ള പല്ലുകളും ഉജ്ജ്വലമായ കണ്ണുകളുമുള്ള ഒരു വൃദ്ധ ജനാലയിലൂടെ ആ പെൺകുട്ടിയെ നോക്കി. ജൂലിയ ഭയന്നു. രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോൾ വൃദ്ധ അവളെ വിളിച്ചു. എന്റെ കുഞ്ഞെ, നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? എന്റെ വീട്ടിൽ വന്ന് എന്നോടൊപ്പം താമസിക്കൂ. നിങ്ങൾ എല്ലാ ജോലികളും നന്നായി ചെയ്താൽ കാര്യങ്ങൾ നിന്റെ നന്നായി നടക്കും. നിങ്ങൾ നന്നായി ചെയ്യേണ്ട ഒരു കാര്യം എന്റെ കിടക്ക നന്നായി കുലുക്കുക എന്നതാണ്. അപ്പോൾ ലോകത്ത് മഞ്ഞു വീഴും. കാരണം ഞാൻ മദർ ഹോളിയാണ്. ഞാൻ ലോകമെമ്പാടും മഞ്ഞു വീഴ്ത്തുന്നു. വൃദ്ധ അവളോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചതിനാൽ അവൾ സമ്മതിച്ച് ജോലി ആരംഭിച്ചു. നിങ്ങളുടെ ജോലിയിൽ ഞാൻ വളരെ സംതൃപ്തയാണ്. ഞാൻ പറഞ്ഞ പോലെ നീ കിടക്ക കുലുക്കിയോ? നന്ദി മദർ ഹോളി, അത് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ നല്ല ജീവിതം നയിക്കുന്നു. നിങ്ങളുടെ ഭക്ഷണം വളരെ രുചികരമാണ്. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷം പെൺകുട്ടിക്ക് സങ്കടം തോന്നി. വീട്ടിലേക്ക് മടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ ആ വൃദ്ധയോട് പറഞ്ഞു, എനിക്ക് വീട് വിട്ട വിഷമമുണ്ട്. ഇവിടെ എല്ലാം നല്ലതാണെങ്കിൽ എനിക്കെന്റെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങണം. നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾ എന്നെ വിശ്വസ്തതയോടെ സേവിച്ചതിനാൽ ഞാൻ നിങ്ങളെ തിരികെ അയക്കും. അവൾ പെൺകുട്ടിയെ കൈപിടിച്ച് ഒരു വലിയ സ്വർണവാതിലിലേക്ക് നയിച്ചു. അവൾ കടന്നു പോകുമ്പോൾ സ്വർണമഴ അവളുടെ മേൽ വീണ് അവളുടെ വസ്ത്രം സ്വർണമായി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിനാൽ ഇതെല്ലാം നിങ്ങളുടേതാണ്. കൂടാതെ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സ്വർണ കപ്പി നൽകുന്നു. അവളുടെ പിന്നിലുള്ള വാതിൽ അടഞ്ഞ് ജൂലിയ അവളുടെ രണ്ടാനമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ അവൾ വീടിനുള്ളിലേക്ക് പോയി. സ്വർണം പൊതിഞ്ഞതിനാൽ വിധവ അവളെ നന്ദിയോടെ സ്വീകരിച്ചു. രണ്ടാനമ്മേ, എനിക്ക് സംഭവിച്ചത് നിങ്ങൾ വിശ്വസിക്കില്ല. അങ്ങനെ അവൾ കഥ മുഴുവൻ പറഞ്ഞു. തന്റെ ഈ മകൾ സമ്പന്നയായത് എങ്ങനെയെന്ന് അമ്മ കേട്ടപ്പോൾ തന്റെ സ്വന്തം വിരൂപയും മടിയയുമായ മകൾക്കും അതേ ഭാഗ്യം ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതിനാൽ വിധവ ജേഡിനെ കിണറ്റിനരികിലിരുന്ന് കറക്കാൻ വിട്ടു. എന്നാൽ അവളുടെ കപ്പി കറക്കി കൈ കിടക്കാൻ മടിയായിരുന്നതിനാൽ അവൾ കറക്കുന്നതിന് പകരം മുൾവേലിയിലേക്ക് കൈവെച്ച് എന്നിട്ട് കപ്പി കിണറ്റിലേക്ക് എറിഞ്ഞ് അതിന്റെ പിന്നാലെ ചാടി. റോസാപ്പൂക്കളാൽ ചുറ്റപ്പെട്ട മനോഹരമായ പുൽമേട്ടിൽ അവൾ സ്വയം കണ്ടെത്തി. അവൾ അതേ പാത പിന്തുടർന്നു. റൊട്ടി നിറച്ച ബേക്കറുടെ ഓവനിൽ അവൾ വന്നപ്പോൾ റൊട്ടി പറഞ്ഞു, ഓ, എന്നെ പുറത്തിടൂ, ഇല്ലെങ്കിൽ ഞാൻ കത്തും. എന്നാൽ അവൾ വളരെ മടിയായിരുന്നു. അവൾ അത് കാര്യമാക്കിയില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയി. അധികം താമസിയാതെ അവൾ ചുവന്ന ആപ്പിളുകൾ തൂങ്ങിയ മരത്തിനരികിൽ എത്തി. ഓ, എന്നെ കുലുക്കൂ, ഈ ആപ്പിൾ എടുക്കൂ. നിന്റെ ആപ്പിളിൽ ഒന്ന് എന്റെ തലയിൽ വീണാലോ? അത് സ്വയം ചെയ്യുക, എനിക്ക് പോകണം. അവൾ കാട്ടിലെ വീട്ടിൽ വന്നപ്പോൾ വലിയ നീളമുള്ള പല്ലുകളെ കുറിച്ചും ഉജ്ജ്വലമായ കണ്ണുകളുള്ള മദർ ഹോളിയെ അവർക്കായി ജോലി ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു. ഈ ആദ്യ ദിവസം എന്റെ സഹോദരിയെ പോലെ എനിക്ക് നന്നായി പ്രവർത്തിക്കണം. വൃദ്ധ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം ഞാൻ ചെയ്യണം. എങ്കിൽ എനിക്ക് ആ സ്വർണം ലഭിക്കും. എന്നാൽ രണ്ടാം ദിവസം, ഞാൻ വളരെ ക്ഷീണിതയാണ്. ഇന്ന് ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കില്ല. അവൾ മദർ ഹോളിന്റെ കിടക്കയൊന്നും കുലുക്കിയില്ല. ഞാൻ ജേഡിനോട് ശരിക്കും അസ്വസ്ഥതയാണ്. അവളുടെ അലസതയിൽ മടുത്ത് ഇപ്പോൾ പോകാൻ ഞാൻ അവളോട് പറയാൻ പോകുന്നു. പിന്നെ വൃദ്ധ അവളെ വാതിലിലേക്ക് കൊണ്ടുപോയി തുറന്നു. അലസയായ പെൺകുട്ടി വാതിൽക്കൽ നിൽക്കുമ്പോൾ സ്വർണത്തിന് പകരം ഒരു വലിയ പാത്രം നിറയെ ടാർ അവളുടെ മേൽ ഒഴിച്ച് അവളുടെ തല മുതൽ കാൽ വരെ പൊതിഞ്ഞു. ഇത് നിങ്ങളുടെ സേവനത്തിനുള്ളതാണ്. അവൾ വാതിലടിച്ചു. അങ്ങനെ ടാർ കൊണ്ട് പൊതിഞ്ഞ ജേഡ് അവളുടെ ലോകത്തേക്ക് മടങ്ങി. ആ ടാർ എന്നേക്കുമായി അവളിൽ പറ്റിപ്പിടിച്ചിരുന്നു. ഇതൊരു യഥാർത്ഥ സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയാണ്. വിശാല നഗരത്തിലെ രാജകുമാരനായ സ്റ്റീഫൻ
കാട്ടിലൂടെ തൻ്റെ കുതിരയെ ഓടിച്ച് കാടിനകത്തെ സുന്ദര ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. പെട്ടെന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം അദ്ദേഹം കേട്ടു. രാജകുമാരൻ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു. അവിടെ അതിമനോഹരിയായ രാജകുമാരിയെ പോലുള്ള ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് കരയുന്നത് അദ്ദേഹം കണ്ടു. നിങ്ങൾ ആരാണ്? എന്താ നിങ്ങൾക്ക് പറ്റിയത്? എനിക്കെന്റെ പേര് മാത്രം അറിയാം, ഡെയ്സി. ഞാൻ ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് ഓർമ്മയേ ഇല്ല. ഒരു ഭീകരമായ മുഖം, അതിനുശേഷം വഴക്ക്. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. എനിക്കിപ്പോ ഇവിടുന്ന് അനങ്ങൾ കൂടി കഴിയുന്നില്ല. എന്നെ സഹായിക്കണം. അയ്യോ, ആരോ ഉപദ്രവിച്ചതാണല്ലോ. സാരമില്ല, എന്റെ പേര് സ്റ്റീഫൻ എന്നാണ്. ഞാൻ നിങ്ങളെ ഇപ്പോൾ തന്നെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാം. നിങ്ങളെ ഞങ്ങളുടെ വൈദ്യൻ പെട്ടെന്ന് തന്നെ ചികിത്സിച്ച് ഭേദമാക്കും. രാജകുമാരൻ വളരെ പതുക്കെ ഡെയ്സിയെ കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. എന്നിട്ട് രാജകൊട്ടാരത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു. സ്റ്റീഫൻ ഡെയ്സിയുടെ ചികിത്സയ്ക്ക് വേണ്ടി വൈദ്യനെ വിളിക്കാനും പറഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വൈദ്യൻ ചികിത്സകളും ആരംഭിച്ചു. ഡെയ്സി, എനിക്ക് മനസ്സിലാകും നിനക്ക് നന്നായി വേദനിക്കുന്നുണ്ടെന്ന്. വൈദ്യന്റെ മരുന്ന് കുറച്ച് കടുപ്പമുള്ളതാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ മരുന്നുകൾ പെട്ടെന്ന് തന്നെ ഫലം തരുന്നതുമാണ്. കണ്ണടച്ച് ആ മരുന്ന് കഴിക്കണം കേട്ടോ. ഡെയ്സിയുടെ ചികിത്സ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. പതിയെ പതിയെ വേദന മാറാൻ തുടങ്ങി. പതിയെ പതിയെ നടക്കാനും തുടങ്ങി. ഡെയ്സി കിടന്നിരുന്ന മുറിയിൽ രാജകൊട്ടാരത്തിലെ സൈനികരും രാജഗുരുവും സേവകരും മാത്രമേ വരാറുള്ളൂ. രാജകുമാരൻ ദിവസം പല പ്രാവശ്യം അസുഖത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വരുമായിരുന്നു. രാജകുമാര, അങ്ങ് എന്നെ വളരെ നന്നായി നോക്കി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ നല്ല രീതിയിൽ ആശ്വാസം അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഞാൻ തിരികെ എന്റെ വീട്ടിലെത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന്. ഡെയ്സി, നീ വിഷമിക്കണ്ട, ഞാൻ നിന്റെ ചികിത്സ നടത്തും. നിന്റെ ഓർമ്മ പൂർണ്ണമായും തിരികെ കിട്ടുന്നവരെയും നീ ഞങ്ങളുടെ അതിഥിയാണ്. അതോർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ അവിടത്തേക്ക് ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. സ്റ്റീഫനും ഡെയ്സിയും പതിയെ പതിയെ അടുക്കാൻ തുടങ്ങി. അവരുടെ മനസ്സും ഒരു പവിത്ര പ്രണയം അവർക്കിടയിൽ വളരാൻ തുടങ്ങി. എപ്പോഴൊക്കെ ഡെയ്സി ഒറ്റയ്ക്കിരിക്കുന്നുവോ അപ്പോഴെല്ലാം ഡെയ്സിയുടെ കണ്ണുകൾ വാതിലിന് പുറത്ത് സ്റ്റീഫൻ വരുന്നുണ്ടോ എന്ന് തിരയുമായിരുന്നു. സ്റ്റീഫൻ, എനിക്ക് തോന്നുന്നു എന്നേക്കുമായി ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെന്ന്. നിങ്ങളെപ്പോലെ ഒരു ജീവിത പങ്കാളിയെ എനിക്ക് എവിടെ കിട്ടാനാണ്? ഇവിടെ നിന്ന് പോകാൻ ഞാൻ ചിന്തിക്കുന്നേയില്ല. ഡെയ്സി, നിങ്ങളോട് ആരാണ് പോകാൻ പറയുന്നത്? എനിക്ക് തോന്നുന്നത് ജീവിതകാലം മുഴുവൻ നമ്മൾ ഒരുമിച്ച് കഴിയുമെന്നാണ്. ഞാനും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്റ്റീഫൻ എപ്പോഴെങ്കിലും അങ്ങ് എന്റെ അടുത്തില്ലാത്തപ്പോൾ എത്രയും പെട്ടെന്ന് വന്നിരുന്നു എങ്കിലെന്ന് ചിന്തിക്കും. എന്റെ കണ്ണുകൾ അങ്ങയെ കാണാൻ തുടിക്കും. എപ്പോഴും എന്റെ കണ്ണിലും മനസ്സിലും അങ്ങയുടെ ചിത്രം മാത്രമാണ് വരുന്നത്. ഡെയ്സി, സത്യം പറയാലോ, എന്റെയും അവസ്ഥ അതാണ്. ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ പോകാൻ തോന്നാറില്ല, തിരിച്ചിവിടെ നിന്റെ അടുത്ത് വരാൻ തോന്നും. ഇതുപോലെ ഒരനുഭവം എനിക്ക് മുൻപൊരിക്കലും ഉണ്ടായിട്ടുമില്ല. ഒരു ദിവസം രാത്രി ഒരു പറക്കം തൽക രാജകൊട്ടാരത്തിനടുത്ത് വന്നു നിന്നു. അതിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ ഇറങ്ങി വന്നു. ഇത് കണ്ട് രാജകുമാരൻ അതിശയിച്ചു. ആ രണ്ട് പെൺകുട്ടികളും പറന്ന് ഡെയ്സിയുടെ മുറിയിലേക്കെത്തി. ഡെയ്സി, വരൂ ഞങ്ങൾക്കൊപ്പം. ഞങ്ങൾ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. പറക്കും തളിക തയ്യാറാണ്. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾ എന്നെ പറക്കും തളികയിൽ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? ഡെയ്സി, നീ ഇത് എന്താണ് പറയുന്നത്? ഞങ്ങൾ നിന്നെ മാലാഖമാരുടെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണ്. നീയൊരു മാലാഖയാണ്. നമ്മൾക്കിവിടെ മനുഷ്യരുടെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. അല്ല, നിന്റെ കഴുത്തിലെ അത്ഭുത മുത്തുകൾ എവിടെ പോയി? അതുകൊണ്ടായിരിക്കണം നിന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടത്. ഞങ്ങൾ റാണി മാലാഖയോട് പറഞ്ഞ് നിന്റെ ഓർമ്മകൾ തിരിച്ചു നൽകിപ്പിക്കാം. ആ മാലാഖ തന്റെ അത്ഭുത സിദ്ധി കൊണ്ട് റാണിയായ മാലാഖയെ ഓർത്തു. അപ്പോൾ റാണിയായ മാലാഖ മാലാഖമാരുടെ ലോകത്തിരുന്നുകൊണ്ട് തന്നെ ഡെയ്സിയുടെ ഓർമ്മകൾ തിരികെ നൽകി. രാജകുമാര സ്റ്റീഫൻ, ഞാനൊരു മാലാഖയാണ്. എനിക്ക് മാലാഖമാരുടെ ലോകത്തേക്ക് തിരികെ പോയേ മതിയാകൂ. ഞാൻ ഭൂലോകത്ത് വന്ന സമയം ഒറ്റയ്ക്ക് നിങ്ങളുടെ രാജ്യത്തിലെ കാട്ടിൽ വന്നു. ആ സമയം ഒരു മന്ത്രവാദിനി എന്റെ അത്ഭുതമുത്ത് അപഹരിച്ച്
അതോടെ എന്നിലെ മാലാഖയുടെ ശക്തികൾ നഷ്ടമായി. ഞാനൊരു സാധാരണ പെൺകുട്ടിയായി മാറി. താങ്കൾ എന്നെ ഒരുപാട് സഹായിച്ചു, എനിക്കൊപ്പം നിന്നു. ഞാൻ ജീവിതകാലം മുഴുവൻ അത് മറക്കില്ല. എന്നോട് ക്ഷമിച്ചാലും എനിക്കിപ്പോൾ തന്നെ മാലാഖമാരുടെ ലോകത്തേക്ക് മടങ്ങിയേ മതിയാകൂ. എനിക്കും നിങ്ങളുടെ കൂടെ വരാൻ കഴിയുമോ? ഇല്ല രാജകുമാര, മനുഷ്യർക്ക് മാലാഖമാരുടെ ലോകത്തേക്ക് വരാനുള്ള അനുവാദമില്ല. എനിക്കും അങ്ങയ്ക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ മാലാഖമാരുടെ നിയമം അനുസരിച്ച് എനിക്കതിന് സാധിക്കില്ല. ഞാൻ തീർച്ചയായും ശ്രമിക്കും തിരികെ വന്ന് അങ്ങയെ കാണാൻ. ഒരുപക്ഷെ എനിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കും. എന്റെ പ്രിയനെ, ദയവായി എന്നോട് ക്ഷമിക്കൂ. ഡെയ്സി, നിങ്ങളുടെ കൂടെ ചെലവഴിച്ച സന്തോഷകരമായ നിമിഷങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. അതേസമയം ഡെയ്സിയുടെ ചിറകുകൾ തിരികെ വന്നു. അവൾ പൂർണ്ണമായും മാലാഖയായി മാറി. മറ്റേ രണ്ട് മാലാഖമാർക്കൊപ്പം പറക്കൻ തലകയുടെ അടുത്തേക്ക് പോയി. അവൾ മാറി മാറി സ്റ്റീഫൻ രാജകുമാരനെ തന്നെ നോക്കി. പറക്കൻ തലക പറന്നുയർന്നു. സ്റ്റീഫൻ രാജകുമാരന്റെ ഹൃദയം വല്ലാണ്ട് വേദനിച്ചു. ഡെയ്സി മാലാഖമാരുടെ ലോകത്തേക്ക് തിരികെ എത്തി. റാണിയമ്മേ, ഞാൻ രാജകുമാരൻ സ്റ്റീഫനെ ഒരുപാട് സ്നേഹിക്കുന്നു. എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഞാൻ അവിടത്തോട് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്, എന്നെ എന്നേക്കുമായി അവന്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കണം. ഡെയ്സി, നീ ഇതെന്താണ് പറയുന്നത്? നമ്മൾ മാലാഖമാർ ഒരിക്കലും മനുഷ്യരുമായി കൂടിച്ചേരില്ല. നീ ഈ നിയമം തെറ്റിച്ചാൽ അതിന്റെ ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. എന്ത് ശിക്ഷയാണെങ്കിലും ഞാൻ സഹിച്ചുകൊള്ളാം. ദയവായി എന്നെ എന്നേക്കുമായി ഭൂമിയിൽ ജീവിക്കാനുള്ള അനുമതി നൽകിയാലും. എന്റെ കൺമുമ്പിൽ നിന്ന് നീ പോകൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചു പോകും. പിന്നീട് നിനക്ക് ഒരിക്കലും ഒരിടത്തേക്കും പോകാൻ കഴിയാതെ വരും. ഡെയ്സി റാണി മാലാഖയുടെ ദേഷ്യം കണ്ട് പേടിച്ച് അവിടെ നിന്നും പോയി. ഇവിടെ സ്റ്റീഫൻ രാജകുമാരൻ ദിവസവും ആകാശത്ത് ഡെയ്സിയെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ മോശമായി തുടങ്ങി. മാലാഖമാരുടെ ലോകത്ത് റാണി മാലാഖയോട് ഒരു മാലാഖ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. റാണിയമ്മേ, ഇവിടെ ഡെയ്സിയുടെയും രാജകുമാരൻ സ്റ്റീഫന്റെയും കാര്യം വളരെ ദയനീയമാണ്. ഇവരുടെ രണ്ടുപേരുടെയും സ്നേഹം പവിത്രവും സത്യസന്ധവുമാണ്. രണ്ടുപേരും അവരുടെ പ്രണയത്തിനു വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണ്. ദയവ് ചെയ്ത് അവിടുന്ന് അവരെ ഒന്ന് ശ്രദ്ധിക്കൂ. എനിക്ക് പൂർണ്ണ വിശ്വാസമായി സ്റ്റീഫനും ഡെയ്സിയും തമ്മിൽ തമ്മിൽ യാഥാർത്ഥ്യമായി സ്നേഹിക്കുന്നുവെന്ന്. ഞാൻ അവരുടെ സ്നേഹത്തിനെ അംഗീകരിക്കേണ്ടതായുണ്ട്. പോകൂ, പോയി ഡെയ്സിയെ എന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. ഡെയ്സി ഓടി വന്ന് റാണി മാലാഖയുടെ കാലിൽ വീണു. ഡെയ്സി, യഥാർത്ഥ സ്നേഹം വിജയിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ മുതൽ സ്വതന്ത്രയാണ്. പോകൂ, ഭൂമിയിൽ പോയി നിന്റെ പ്രണയത്തെ സ്വന്തമാക്കൂ. സ്റ്റീഫൻ രാജകൊട്ടാരത്തിന് പുറത്ത് ഡെയ്സിയെ കാത്തു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് പറക്കം തലിക വന്ന് മുൻപിൽ നിന്നു. വരൂ എന്റെ പ്രിയ രാജകുമാരി, എന്റെ തപസ് പൂർണമായി. പരമപിതാവായ പരമേശ്വരനാണ് നമ്മെ കൂട്ടിച്ചേർത്തത്, നമ്മുടെ പ്രണയവും പ്രണയത്തിന്റെ അർത്ഥവും മനസ്സിലാക്കി തന്നത്. ഡെയ്സി ഓടി വന്ന് സ്റ്റീഫനെ കെട്ടിപ്പിടിച്ചു. യഥാർത്ഥ സ്നേഹവും സ്നേഹത്തിന്റെ വിജയവും സംഭവിച്ചു. അവർ രണ്ടുപേരും വിവാഹിതരായി. അതോടെ അവരുടെ ജീവിതത്തിൽ സന്തോഷവും വന്നു ചേർന്നു. മന്ത്രവാദിയും ശ്രുതിമധുരമായ വയലിനും. ദൂരെ ഒരു രാജ്യത്ത് ഒരു ദുർമന്ത്രവാദിയും മാന്ത്രിക തത്തയും ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ കീഴടക്കുക എന്നതായിരുന്നു ആ മന്ത്രവാദിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അയാൾ പല പല രാജ്യങ്ങളിൽ പോയി കാടിന്റെ നടുവിൽ കുടിലുകൾ കെട്ടി ജീവിക്കുമായിരുന്നു. എന്നിട്ട് തന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് രാജ്യം മുഴുവൻ തന്റെ വരുതിയിലാക്കുമായിരുന്നു. ഒരു രാത്രി മന്ത്രവാദി തന്റെ മാന്ത്രിക വിദ്യകളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇനി ഈ രാജ്യത്തിന്റെ ഊഴമാണ്, കുടിലിന് പുറത്തുപോയി മാന്ത്രിക വിത്തുകൾ കുഴിച്ചിടാം. യജമാന, മാന്ത്രിക വിദ്യയൊക്കെ ശരി തന്നെ, പക്ഷെ എല്ലാ രാജ്യത്തും അങ്ങീ മാന്ത്രിക വിത്തുകൾ കുഴിച്ചിടുന്നത് എന്തിനാണ്? നിനക്കൊന്നും അറിയില്ല മാന്ത്രിക തത്തെ, ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നാൽ ഞാൻ ഇവിടുന്ന് പോയാലും ഈ രാജ്യം എന്നും എന്റെ വരുതിയിൽ തന്നെ നിൽക്കാൻ വേണ്ടിയാ. എന്ന് വച്ചാൽ അങ്ങയുടെ എല്ലാ മാന്ത്രിക ശക്തിയും ഈ വിത്തുകളിൽ ആവാഹിച്ചിട്ടുണ്ടെന്നാണോ? ആ, അതുതന്നെ. മാന്ത്രികനും തത്തയും വിത്തുകൾ കുഴിച്ചിട്ട് കുടിലിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയപ്പോൾ വയലിന്റെ മധുരമായ ഒരു സ്വരം കേട്ടു. ആ ശബ്ദം കേട്ട് മാന്ത്രികൻ അതിന്റെ ഉത്ഭവം അന്വേഷിക്കാൻ തുടങ്ങി. ഏയ് മാന്ത്രിക തത്തേ, ഈ മധുരമായ സ്വരം എവിടെ നിന്ന് വരുന്നു? നീ ഒന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ. ശരി യജമാന. അങ്ങനെ മാന്ത്രികന്റെ തത്ത ആ വയലിന്റെ ശബ്ദം തേടി പറന്നുപോയി.
അത് കണ്ടുപിടിച്ച് തത്ത തന്റെ യജമാനന്റെ അടുത്ത് തിരിച്ചെത്തി. യജമാന, ആ മധുരമായ വയലിന്റെ ശബ്ദം ഒരു കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയിൽ നിന്നാണ് വരുന്നത്. വരൂ, ഈ മധുരമായ ശബ്ദത്തിന് പിന്നിൽ കരയുന്നതിന്റെ കാരണം എന്താണെന്ന് തിരക്കി വരാം. ദുർമന്ത്രവാദി ഒരു സുന്ദരനായ രാജകുമാരന്റെ രൂപമെടുത്ത് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയി. ഈ അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്കോ? നീ കൊടുങ്കാട്ടിലിരുന്ന് കരയുന്നത് എന്തിനാ? ഞാൻ ഒറ്റയ്ക്കല്ലോ, ഈ വയലിനില്ലേ എനിക്ക് കൂട്ടായി. എന്റെ അമ്മയും അച്ഛനും മരിച്ചതിനു ശേഷം എന്റെ ചേട്ടൻ അത്യാഗ്രഹം കാരണം എന്നെ ഒരു കുടിയനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാട്ടിൽ വന്നിരിക്കുന്നത്. അത് കൊള്ളാലോ. നിന്റെ പേരെന്താണ്? ഇത്രയേ ഉള്ളൂ കാര്യം. ഞാനൊരു മാന്ത്രികനാണ്. നിനക്കെന്നെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടോ? എന്റെ പേര് സലോണി എന്നാണ്. ഞാൻ എന്തുകൊണ്ട് നിങ്ങളെ വിവാഹം ചെയ്യാതിരിക്കണം? നിങ്ങൾ കാണാൻ ഒരു രാജകുമാരനെ പോലെ സുന്ദരനാണ്. മാത്രവുമല്ല, അങ്ങ് എന്നെ ഓർത്ത് വ്യാകുലപ്പെടുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളെ തീർച്ചയായും വിവാഹം ചെയ്യും. എന്നാൽ നീ എനിക്ക് വേണ്ടി എപ്പോഴും വയലിൻ വായിക്കേണ്ടി വരും. എന്നാലേ എനിക്ക് മന്ത്രവാദം ചെയ്യാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും, ഞാൻ എന്റെ ജീവിത പങ്കാളിക്കായി എന്നും എപ്പോഴും വയലിൻ വായിക്കാൻ ഒരുക്കമാണ്. അവരുടെ സംഭാഷണം കേട്ട് തത്ത ഒരുപാട് സന്തോഷവാനായി. ഇന്നെന്റെ യജമാനന്റെ കല്യാണം, ഇന്നെന്റെ യജമാനന്റെ കല്യാണം. അങ്ങനെ സലോണിയുടെയും മാന്ത്രികന്റെയും വിവാഹം കഴിഞ്ഞു. കുറച്ചു നാളുകൾക്ക് ശേഷം സലോണി ഒളിച്ചിരുന്ന് ദുർമന്ത്രവാദം കണ്ടുപിടിച്ചു. അങ്ങനെ അവൾക്ക് മാന്ത്രികൻ ഒരു ദുർമന്ത്രവാദിയാണെന്ന് മനസ്സിലായി. അവൾ അവളുടെ ഭർത്താവിനോട് മന്ത്രവാദം ദുരുപയോഗം ചെയ്യാതിരിക്കാനായി ഉപദേശിച്ചു. ഞാൻ ഇന്നലെ രാത്രി നിങ്ങൾ ദുർമന്ത്രവാദം ചെയ്യുന്നത് കണ്ടു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്തോ അത് ഞാൻ ചെയ്യും. എന്റെ മന്ത്രവിദ്യ തടസ്സപ്പെടുത്തിയാൽ ഞാൻ നിന്നെയും ബന്ധിയാക്കും. അവരുടെ സംസാരം കേട്ട് തത്ത പറഞ്ഞു, ശാന്തനാകൂ യജമാന. ഈ പെൺകുട്ടിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, അവൾ വയലിൻ വായിക്കുന്നത് അങ്ങ് നിർത്തും. അങ്ങനെ വന്നാൽ അങ്ങയുടെ മന്ത്രവിദ്യ പൊളിയും. എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാവണം. അത് സംഭവിക്കണമെങ്കിൽ നീ വയലിൻ വായിക്കണം. അതിന്റെ മധുര സ്വരം കേട്ടാൽ എനിക്ക് കൂടുതൽ നന്നായി മന്ത്രവിദ്യ ചെയ്യാൻ കഴിയും. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. സലോണി വയലിൻ വായിക്കാൻ വിസമ്മതിച്ച ഉടൻ അയാൾ അവളുടെ കഴുത്തിൽ കിടന്ന മാല പിടിച്ചു വാങ്ങി അവളുടെ ജീവശ്വാസത്തെ ആ മാലയിൽ ആവാഹിച്ചു. ആ മാല അയാൾ ഒരു കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. ഞാൻ നിന്റെ മാല കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നെങ്കിലും നീയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ കൊക്കയിൽ നിന്നും ആ മാല എടുത്ത് തന്നാൽ അന്ന് നീ എന്റെ തടവിൽ നിന്നും മോചിതയാവും. അതോടെ ഞാൻ ഈ മന്ത്രവാദം എന്നത്തേക്കുമായി നിർത്തുകയും ചെയ്യും. നിങ്ങൾ എന്താണ് ഈ ചെയ്തത്? ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ഇനി ഞാൻ എന്തു പറയുന്നു അതു നീ അനുസരിക്കും. വയലിൻ വായിക്കാൻ ആരംഭിക്കൂ, ഇല്ലെങ്കിൽ നിന്റെ ജീവശ്വാസം നിലയ്ക്കും. ദൈവമേ, നീ എന്നെ ഒരു കുരുക്കിൽ നിന്ന് മറ്റൊരു കുരുക്കിൽ എന്തിനാണ് കൊണ്ട് ചാടിച്ചത്? എന്നെ സഹായിക്കാൻ ആരുമില്ലേ? അങ്ങനെ പറഞ്ഞ് അവൾ കരഞ്ഞു. ഒരു ദിവസം വയലിൻ വായിച്ചുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ സലോണിയുടെ ശ്രദ്ധ വിത്തുകളുള്ള സഞ്ചിയിൽ പതിഞ്ഞു. സലോമി അത് നോക്കാൻ വേണ്ടി പോയി. അവ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ആ വിത്തുകളിൽ തൊട്ടതും അവ സംസാരിക്കാൻ തുടങ്ങി. എന്നെ തൊട്ടതിന് ഒരുപാട് ഒരുപാട് നന്ദി. ഞാൻ മാന്ത്രികൻ ശപിച്ച വിത്താണ്. നിങ്ങൾ എന്നെ തൊട്ടതോടെ എനിക്ക് മോക്ഷം ലഭിച്ചു. അതിങ്ങനെ ആ മാന്ത്രികൻ എന്നെ ബന്ധിച്ചതാണ്. അയാൾ പറഞ്ഞ സ്ഥലങ്ങളിൽ മുളച്ചില്ലെങ്കിൽ അയാൾ എന്നെ ഇല്ലാതാക്കി കളഞ്ഞേനെ. ഇനി നീ തന്നെ പറയൂ, എനിക്ക് എന്ത് ചെയ്യാനാകുമായിരുന്നു? ഇനി നിനക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ ഉറപ്പായും പറയണം. വിത്ത് പറഞ്ഞത് കേട്ട് സലോണി ചിന്തിക്കാൻ തുടങ്ങി. എന്റെ ജീവൻ ആ കൊക്കയിലെറിഞ്ഞ ഒരു മാലയിൽ ആവാഹിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ കൊക്കയിലെറിയുമ്പോൾ നീ ഒരു വലിയ മരമായി മാറണം. അപ്പോൾ എന്റെ മാല നിന്റെ കൊമ്പിൽ കൊളുത്തി മുകളിലെത്തും. തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. നീ ആ ദിവസത്തിനായി കാത്തിരുന്നാൽ മതി. മറ്റൊരു ദിവസം ആ മാന്ത്രികനും തത്തയും മറ്റൊരു രാജ്യത്തേക്ക് പോയി. പോകുന്ന വഴിയിൽ ചിന്തിതനായ മാന്ത്രികനെ കണ്ട് തത്ത ചോദിച്ചു, യജമാന എന്താണ് ആലോചിക്കുന്നത്? ഞാൻ ആലോചിക്കുകയായിരുന്നു നമ്മളില്ലാത്തപ്പോ ആ സലോബി വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്ന്. യജമാന, അങ്ങൊരു മാന്ത്രികനല്ലേ? അങ്ങ് മന്ത്രവിദ്യ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നോക്കൂ. ഇല്ല തത്തമ്മേ, സലോമിയുടെ വയലിന്റെ സ്വരം മൂലം എന്റെ ദൂരദൃഷ്ടി എനിക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവർ അവരുടെ ജോലിയിൽ മുഴുകി. എന്നാൽ അവിടെ വളരെ പെട്ടെന്ന് തന്നെ ആ വിത്ത് വളർന്ന് ഒരു വലിയ മരമായി മാറി. അതിന്റെ കൊമ്പുകൾ കൊക്കയുടെ അറ്റം വരെയും നീണ്ടു. അതിൽ സലോണിയുടെ മാല കുടുങ്ങിക്കിടപ്പുണ്ടായിരുന്നു. സലോണി ആ മാല കയ്യിലെടുത്തു. എന്നിട്ട് വിത്തിനോടായി പറഞ്ഞു,
ഒരുപാട് നന്ദിയുണ്ട് വിത്തേ. എനിക്ക് ഈ ദുർമന്ത്രവാദിയിൽ നിന്നും മോചനം ലഭിക്കും. നിങ്ങളും അതുപോലെ മുക്തരാകും. എനിക്കൊരു അപേക്ഷയുണ്ട്. ആ ദുർമന്ത്രവാദി തിരിച്ചു വരുന്നതിന് മുന്നേ നീ അയാളുടെ സഞ്ചിയിലുള്ള എല്ലാ വിത്തുകളും കത്തിച്ചു കളയൂ. അങ്ങനെ അവരിലുള്ള അയാളുടെ മാന്ത്രിക ശക്തിയുടെ ബലം നഷ്ടമാവും. സലോണി ഓടി ആ വിത്തുകളുടെ അടുത്തെത്തി. ഇപ്പോൾ തന്നെ കത്തിക്കാം. കുറച്ചു നേരത്തിനു ശേഷം മന്ത്രവാദി അവിടെ തിരിച്ചെത്തി. വിത്തുകൾ കത്തിച്ചു കളയുന്നത് കണ്ട അയാൾ അവയെ രക്ഷിക്കാനായി ഓടാൻ തുടങ്ങി. എന്നാൽ അയാൾ അവിടെ എത്തുന്നതിനു മുൻപേ തന്നെ എല്ലാ വിത്തുകളും കത്തിത്തീർന്നു. എല്ലാ വിത്തുകളും കത്തിത്തീർന്നതോടെ ദുർമന്ത്രവാദിയുടെ എല്ലാ ശക്തിയും ഇല്ലാതായി. സലോണിയും മോചിതയായി. നീ എന്തിനിത് ചെയ്തു? എന്റെ എല്ലാ മാന്ത്രിക ശക്തിയും ഇല്ലാതായി. ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ സലോണി അയാളെ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. എന്തെന്നാൽ ലോകത്ത് നമുക്ക് സന്തോഷം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നും നമ്മൾ നന്മയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നും. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഹംസത്തിന്റെ തടാകം. ഇത് വളരെ പണ്ട് നടന്ന ഒരു കഥയാണ്. എലിസബത്ത് എന്ന രാജകുമാരിക്കായി ഒരു സ്വയംവരം നടക്കുകയായിരുന്നു. ആ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പ്രതാപികളായ ഒരുപാട് രാജകുമാരന്മാർ വന്നിരുന്നു. അവരിൽ എറിക് എന്ന രാജകുമാരൻ കാണാൻ അല്പം വിരൂപനായിരുന്നു. സ്വയംവരം ആരംഭിച്ചു. രാജകുമാരന്മാരെ കണ്ടുവരവേ എറിക്കിന്റെ മുൻപിൽ എത്തിയ രാജകുമാരി അറിയാതെ മുഖം ചുളിച്ചു. ഇത് എറിക് രാജകുമാരനെ വിഷമിപ്പിച്ചു. രാജകുമാരിയുടെ പെരുമാറ്റം കൊണ്ട് ക്രോധം പൂണ്ട് എറിക് രാജകുമാരിക്ക് ഒരു ശാപം നൽകി. എലിസബത്ത് രാജകുമാരി, നിനക്ക് നിന്റെ സൗന്ദര്യത്തിലുള്ള അഹങ്കാരം കൊണ്ടാണ് നീ എന്നെ കണ്ടപ്പോൾ മുഖം ചുളിച്ചത്. ഞാൻ നിന്നെ ശപിക്കുന്നു. ഇന്നു മുതൽ നീ ഒരു രാജകുമാരിയായിട്ടല്ല, ഒരു ഹംസമായി ജീവിക്കാൻ ഇടവരട്ടെ. ഇത് കേട്ട് എലിസബത്തും അവളുടെ പിതാവും ചിന്തിതരായി. എലിസബത്ത് എറിക് രാജകുമാരനോട് ക്ഷമ ചോദിച്ചു. രാജകുമാര, എന്നിൽ നിന്നും വലിയ തെറ്റാണ് സംഭവിച്ചത്. എന്നോട് ക്ഷമിക്കൂ. രാജകുമാര, ഇവൾക്ക് മാപ്പ് നൽകിയാലും ഇവളുടെ വിഡ്ഢിത്തരം കാരണമാണ് അവൾ അങ്ങയോട് അങ്ങനെ പെരുമാറിയത്. ദയവ് ചെയ്ത് അങ്ങയുടെ ഈ ശാപം തിരിച്ചെടുത്താലും, ഇല്ലെങ്കിൽ എന്റെ മകളുടെ ജീവിതം തുലഞ്ഞു പോകും. ക്രോധം തണുത്ത എറിക് രാജകുമാരൻ പറഞ്ഞു. എന്നോട് ക്ഷമിക്കൂ രാജൻ, ഇനി ഈ ശാപം തിരിച്ചെടുക്കാൻ ഒരു വഴിയുമില്ല. എന്നാൽ ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഉപായം ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞുതരാം. ഏതെങ്കിലും മനുഷ്യൻ അങ്ങയുടെ മകളെ ഹംസത്തിന്റെ രൂപത്തിൽ തന്നെ സ്നേഹിച്ചാൽ ഈ ശാപത്തിൽ നിന്ന് മുക്തി നേടാം. മറ്റൊരു കാര്യം കൂടി, ഈ ശാപത്തിനെപ്പറ്റി അറിയാത്ത ഒരാൾക്ക് മാത്രമേ രാജകുമാരിയെ ഈ ശാപത്തിൽ നിന്നും മുക്തിയാക്കാനും കഴിയൂ. രാജകുമാരൻ ഇത് പറഞ്ഞു തീർന്നതും എലിസബത്ത് രാജകുമാരി ഒരു ഹംസമായി മാറി. അവൾ നഗരത്തിനു പുറത്തുള്ള ഒരു തടാകത്തിലെത്തി. ഒരുപാട് വർഷം തന്നെ ഹംസത്തിന്റെ രൂപത്തിൽ സ്നേഹിക്കാൻ ഒരാൾ വരുന്നതും കാത്ത് രാജകുമാരി കഴിച്ചുകൂട്ടി. തടാകത്തിനടുത്ത് ഒരുപാട് പേർ വരുമായിരുന്നു. എന്നാൽ എല്ലാവരും തടാകത്തിനെയും ഹംസത്തിനെയും പുകഴ്ത്തിയ ശേഷം തിരിച്ചുപോയി. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ആരും എന്നെ ഈ ശാപത്തിൽ നിന്ന് മുക്തമാക്കും എന്നെനിക്ക് പ്രതീക്ഷയില്ല. എന്റെ അഹങ്കാരത്തിന് ഫലമായി ജീവിതകാലം മുഴുവൻ ഒരു ഹംസമായി ജീവിക്കാനായിരിക്കും എന്റെ വിധി. അന്ന് വൈകുന്നേരം ജെയിംസ് എന്നു പേരുള്ള ഒരു യുവസഞ്ചാരി തടാകത്തിന്റെ കരയിൽ വന്നിരുന്നു. നഗരത്തിൽ എന്തൊരു ശബ്ദമാണ്, എന്നാൽ ഇവിടെ നല്ല ശാന്തത. ശരിക്കും ഇവിടെ തന്നെ ജീവിക്കാൻ തോന്നുവാ. ജെയിംസ് ഒരു സാധാരണക്കാരനായിരുന്നു. അയാൾ ഈ ലോകത്ത് തനിച്ചായിരുന്നു. അതിനാൽ തടാകം പോലെ ഒരു ശാന്തമായ സ്ഥലം അയാളുടെ മനസ്സിന് ആശ്വാസം പകർന്നു. അയാൾ കുറച്ചു നേരം അവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് അയാൾ ഒരു ശബ്ദം കേട്ടു. നിങ്ങൾക്ക് സുഖമാണോ? ഈ തടാകത്തിന് നടുവിൽ ഈ ശബ്ദം എവിടെ നിന്ന് വരുന്നു? ഇനി എനിക്ക് തോന്നിയതാണോ? അങ്ങയുടെ തോന്നലല്ല. ഒന്ന് ഈ തടാകത്തിലേക്ക് നോക്കൂ. ഞാനാണ് ഹംസം. അത്ഭുതമായിരിക്കുന്നു. ഹംസം സംസാരിക്കുമോ? നിനക്കെങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത്? അതെ, എനിക്ക് സംസാരിക്കാനാകും. ഞാൻ ഈ തടാകത്തിലാണ് ജീവിക്കുന്നത്. ഈ തടാകം എന്റേതാണ്. ഇവിടെ വന്നതു കാരണം മനഃശാന്തി ഉണ്ടായി എന്ന് പറയുന്നത് ഞാൻ കേട്ടു. നിങ്ങൾക്ക് എപ്പോൾ വേണമോ ഇവിടെ വരാം. നന്ദി എനിക്കിവിടെ വരാൻ അനുമതി നൽകിയതിൽ. ഇവിടെ ഇരിക്കുമ്പോൾ എന്റെ മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നുണ്ട്. നിനക്കറിയോ, എനിക്കിവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. എന്റെ പേര് എലിസബത്ത്. അങ്ങയുടെ പേര് എന്താണ്? എന്റെ പേര് ജെയിംസ് എന്നാണ്. താങ്കളുടേത് ഒരു രാജകുമാരിയുടെ പേര് പോലെ ഉണ്ടല്ലോ. എന്റെ അച്ഛനാണ് എനിക്ക് ഈ പേരിട്ടത്. അദ്ദേഹം എന്നെ ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് വളർത്തിയത്. വരൂ, ഞാൻ നിങ്ങൾക്ക് തടാകം കാണിച്ചു തരാം. ഇവിടുത്തെ പൂക്കളും കാഴ്ചകളും ഒക്കെ കാണിച്ചു തരാം. എലിസബത്ത് അങ്ങനെ ജെയിംസിനെ തടാകവും അതിനു ചുറ്റുമുള്ള സുന്ദരമായ കാഴ്ചകളും കാണിച്ചു കൊടുത്തു. ജെയിംസിനായി പൂക്കളും താമരയും പറിച്ചു നൽകി. എലിസബത്ത്, ഞാൻ ഇതുവരെയും ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടിട്ടില്ല.
നിന്റെ ഒപ്പം സമയം ചെലവഴിച്ചതും സംസാരിച്ചതും ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ജെയിംസ്, നിങ്ങൾ തീർച്ചയായും ഇങ്ങോട്ട് ഇനിയും വരണം. ഒറ്റയ്ക്ക് ഇവിടെ എനിക്കും മനം മടുക്കും. ഞാൻ ഇവിടെയുള്ള ഒരേ ഒരു അംശമാണ്. ഇനിയും നിങ്ങൾ ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. ഏകാന്തത എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിന്നെ കാണാൻ ഞാൻ നാളെയും വരും. ഹംസത്തിന്റെ മനസ്സിലേക്ക് പ്രകാശത്തിന്റെ പുതുകിരണങ്ങൾ ഉണർന്നു. അവൾ ജെയിംസിന് വേണ്ടി കാത്തിരിക്കാനും അയാളുടെ സംസാരത്തെ പറ്റി ആലോചിക്കാനും തുടങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരം അതേ സമയം തന്നെ ജെയിംസ് അവിടെ എത്തി. അയാളെ കണ്ട് എലിസബത്തിന് സന്തോഷമായി. ജെയിംസ്, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ തക്ക സമയത്താണ് എത്തിയത്. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ സൂര്യൻ അസ്തമിക്കും. ഈ തടാകത്തിൽ നിന്നും സൂര്യാസ്തമയം കാണാൻ നല്ല ഭംഗിയാണ്. ഞാനും ഇവിടെ വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. ശരിക്കും ഞാൻ ജോലി തീർന്ന ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് പുറപ്പെടുകയായിരുന്നു. സൂര്യാസ്തമയത്തിന്റെ കാഴ്ച ഒരുപാട് സുന്ദരമായിരിക്കും. രണ്ടുപേരും ചേർന്ന് സൂര്യാസ്തമയം കണ്ടു. ആ സുന്ദര ദൃശ്യം കണ്ട് ജെയിംസ് അത്യധികം സന്തോഷവാനായി. എലിസബത്ത്, ഈ ദൃശ്യം ശരിക്കും സുന്ദരമായിരിക്കുന്നു. ഈ ദൃശ്യം കാണാൻ ഇനി എന്നും ഞാൻ നിന്റെ അടുക്കൽ വരാം. ശരിയാണ്, സൂര്യാസ്തമയം വളരെ സുന്ദരമാണ്. എന്നാൽ എത്ര സൗന്ദര്യമുള്ള കാര്യവും ഒറ്റയ്ക്ക് ആസ്വദിക്കുന്നതിന് ഒരു രസവുമില്ല. എലിസബത്ത്, എനിക്ക് നിന്റെ ദുഃഖം മനസ്സിലാവും. ഇനി മുതൽ നീ ഒറ്റയ്ക്കാണെന്ന ചിന്ത വേണ്ട. ഞാനില്ലേ നിന്റെ ഒപ്പം. ഇനി നിന്റെ എല്ലാ സുഖദുഃഖത്തിലും ഞാൻ നിന്റെ ഒപ്പം ഉണ്ടാവും. ജെയിംസിന്റെ ഈ വാക്കുകൾ കേട്ട് സന്തോഷം കൊണ്ട് എലിസബത്തിന്റെ കണ്ണുനിറഞ്ഞു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് പ്രേമത്തിന്റെ അനുഭവം ഉണ്ടായി. എലിസബത്തിന് ജെയിംസിനോട് വളരെ ഇഷ്ടം തോന്നിത്തുടങ്ങി. നല്ല മനുഷ്യന്റെ ലക്ഷണം അയാളുടെ മുഖത്തിന്റെയോ ശരീരത്തിന്റെയോ സൗന്ദര്യമോ സമ്പത്തോ അല്ല, അയാളുടെ നല്ല മനസ്സും പെരുമാറ്റവുമാണെന്നും അവൾക്ക് മനസ്സിലായി തുടങ്ങി. ജെയിംസും എലിസബത്തിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അയാളുടെ മനസ്സിൽ എപ്പോഴും ഒരു ചോദ്യമുണ്ടായിരുന്നു. ഒരു ഹംസം തന്റെ പ്രണയത്തെ സ്വീകരിക്കുമോ എന്ന സംശയം. ഒരു ദിവസം ജെയിംസ് തടാകത്തിൽ പോയില്ല. എലിസബത്തിന് വിഷമമായി. ജെയിംസിന് കുഴപ്പം വല്ലതും സംഭവിച്ചോ എന്നായി അവളുടെ ചിന്ത. രാത്രിയും അവൾക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. ഇന്ന് ജെയിംസ് വന്നില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടായോ ആവോ. ഈശ്വര, അദ്ദേഹത്തെ കാത്തുകൊള്ളണേ. പിറ്റേ ദിവസം ജെയിംസ് വൈകുന്നേരത്തിന് പകരം ഉച്ചക്കെത്തി. അയാളെ കണ്ട ഉടനെ എലിസബത്ത് പറഞ്ഞു, ജെയിംസ് ഇന്നലെ അങ്ങ് എവിടെയായിരുന്നു? മിനിഞ്ഞാന്ന് കണ്ടപ്പോൾ നാളെ വരില്ല എന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ ഇന്നലെ മുഴുവൻ നിങ്ങളെ പറ്റി ചിന്തിക്കുകയായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി മുതൽ പറയാതെ വരാതിരിക്കരുതേ. എലിസബത്ത്, എന്നോട് ക്ഷമിക്കൂ. എലിസബത്ത്, എനിക്കൊരു ജോലിക്ക് വേണ്ടി മറ്റൊരു നഗരത്തിൽ പോകേണ്ടി വന്നു. ഇന്ന് രാവിലെയാണ് മടങ്ങിയെത്തിയത്. ഇനി മുതൽ നിന്നോട് പറയാതെ എങ്ങും പോകില്ല. ഇതുപോലെ തെറ്റാവർത്തിക്കേയില്ല. നിന്നെ വിഷമിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല. തന്നെ പറ്റി വ്യാകുലയായ എലിസബത്തിനെ കണ്ട് ജെയിംസിന് സന്തോഷമായി. അയാളുടെ അമ്മ ഒഴിച്ച് ആരും ജെയിംസിനെ പറ്റി അങ്ങനെ ആകുലപ്പെട്ടിട്ടില്ലായിരുന്നു. അയാളുടെ മനസ്സിൽ എലിസബത്തിനോടുള്ള ആദരവും സ്നേഹവും കൂടി. തന്റെ മനസ്സിലുള്ള കാര്യം ഹംസത്തിനോട് പറഞ്ഞാലോ എന്ന് ജെയിംസ് ചിന്തിച്ചു. എലിസബത്ത്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. പറയൂ ജെയിംസ്, എന്താണ് കാര്യം? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്റെ മനസ്സ് നിന്നോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഞാൻ ഇവിടെ വരുന്നതിനെ പറ്റിയും നിന്നെ കാണുന്നതിനെ പറ്റിയും ഒക്കെയാണ് ചിന്ത. ജെയിംസ് ഇത് പറഞ്ഞതും ഹംസം ഒരു സുന്ദരിയായ രാജകുമാരിയായി മാറി. ഇത് കണ്ട് ജെയിംസ് അത്ഭുതപ്പെട്ടു. എന്നിട്ട് ചോദിച്ചു, എലിസബത്ത്, നീ എങ്ങനെ മനുഷ്യ സ്ത്രീയായി? അതും നീ ഒരു രാജകുമാരിയെ പോലെ ഉണ്ടല്ലോ. അതേ പ്രിയപ്പെട്ട ജെയിംസ്, വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു രാജകുമാരന്റെ രൂപം കണ്ട് അയാളെ പരിഹസിച്ചു. അതുമൂലം അയാൾ എന്നെ ഒരു ഹംസമായി ജീവിക്കാൻ ശപിച്ചു. യഥാർത്ഥ സ്നേഹത്തിന് മാത്രമേ എന്നെ മോചിപ്പിക്കാനാകുമായിരുന്നുള്ളൂ. ഞാനൊരു ഹംസമായി തന്നെ മരിക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ചതാണ്. എന്നാൽ നിങ്ങളുടെ യഥാർത്ഥമായ സ്നേഹം എന്നെ ഈ ശാപത്തിൽ നിന്നും മുക്തിയാക്കി. അപ്പോൾ ഒരു രാജകുമാരിയായ നീ എന്നെ പോലൊരു സാധാരണക്കാരന്റെ കൂടെ എങ്ങനെ കഴിയും? നിങ്ങളെ കണ്ടുമുട്ടിയപ്പോഴാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ അർത്ഥം എനിക്ക് മനസ്സിലായത്. ഒരു ഹംസത്തെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളെക്കാൾ മഹാനായ ഒരു രാജകുമാരനോ രാജകുമാരിയോ ഇല്ല. മനുഷ്യർ അവരുടെ പെരുമാറ്റം മൂലമാണ് അറിയപ്പെടുക, അവരുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല. അതിനാൽ നിങ്ങളെക്കാൾ ധനവാനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളെ വിവാഹം ചെയ്ത് ജീവിതകാലം മുഴുവൻ ഒന്നിച്ചു കഴിയാനാണ് ആഗ്രഹം. എന്നെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് സമ്മതമാണോ? തീർച്ചയായും എലിസബത്ത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. നീ ഇല്ലാതെ ജീവിക്കുന്നതിനെ പറ്റി ഓർക്കാൻ പോലും എനിക്കാവുന്നില്ല. അങ്ങനെ ജെയിംസും എലിസബത്തും വിവാഹിതരായി. ജെയിംസിന് രാജാവ് തന്റെ രാജ്യവും നൽകി. ജെയിംസ് എലിസബത്തിനും അവളുടെ പിതാവിനും ഒപ്പം സന്തോഷപൂർണമായ ഒരു ജീവിതം നയിച്ചു. ധൈര്യശാലിയായ കൊച്ചു രാജകുമാരനും സുഹൃത്തുക്കളും, ഇത് ഫിറോസ് നഗരത്തിന്റെ കഥയാണ്.
ഫിറോസ് രാജ്യത്തിലെ രാജാവും റാണിയും തങ്ങളുടെ 15 വയസ്സുള്ള അങ്കിത്തിനെ രാജകൊട്ടാരത്തിൽ ആക്കിയിട്ട് അവർ കുതിര സവാരിക്ക് പോയി. വഴിക്ക് വെച്ച് രഥമറിഞ്ഞ് അവർക്ക് മരണം സംഭവിച്ചു. അങ്ങനെ രാജ്യത്തിന്റെ അധികാരം കൊച്ചുരാജകുമാരനായ അങ്കിത്തിന്റെ ചുമലിലായി. ഇതിന്റെ എല്ലാ ദുഃഖവും മന്ത്രിക്കായിരുന്നു. ഇപ്പോൾ രാജാവും റാണിയും ജീവനോടെയില്ല. കാര്യങ്ങളെല്ലാം രാജകുമാരന്റെ മേൽനോട്ടത്തിലുമായി. രാജകുമാരന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ഇനി ഈ രാജ്യത്തിന്റെ കാര്യം മുഴുവൻ ഞാൻ തന്നെ നോക്കണം. രാജ്യത്തെ ജനങ്ങളിൽ നിന്നും വീടും പണവും ഒക്കെ വസൂലാക്കാൻ പറ്റിയ അവസരം. അതിനുശേഷം മന്ത്രിമന്ദിരത്തിലെ ജനങ്ങളുമായി ചർച്ചകൾ നടത്തി. രാജകുമാരന്റെ പട്ടാഭിഷേകത്തിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കി. രാജ്യത്തെ പ്രജകൾക്ക് മുൻപിൽ വെച്ച് പട്ടാഭിഷേകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. പ്രജകൾ സന്തുഷ്ടരായി. സൈന്യാധിപ, മന്ത്രിമന്ദിരത്തിലെ ജനങ്ങളെ മുഴുവൻ വിളിക്കൂ. മന്ത്രി അങ്ങനെ അന്വേഷിച്ചു എന്ന് കേട്ടു. രാജാവ് അങ്കിത് ഇപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാറായിട്ടുമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ഞാനായിരിക്കും. അതിനാൽ നിങ്ങളെല്ലാവരും ആ ഉത്തരവിനെ മാനിച്ചേ മതിയാകൂ. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മരണശിക്ഷ തന്നെ ഞാൻ വിധിക്കും. മന്ത്രിമന്ദിരത്തിലെ ആളുകളെല്ലാം മന്ത്രി പറഞ്ഞത് സംബന്ധിച്ച് അതെ അതെ എന്ന് പറഞ്ഞു പോയി. മന്ത്രി രാജാവ് അങ്കിത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന പരിചാരകയെ വിളിപ്പിച്ചു. പരിചാരക വന്നു. പറയൂ മന്ത്രി, അങ്ങയുടെ എന്താജ്ഞയാണ്? പരിചാരകെ, രാജാവ് അങ്കിതിന്റെ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഒന്നിന്റെയും കുറവുണ്ടാകാൻ പാടില്ല. പിന്നെ രാജസദസ്സിലേക്ക് അദ്ദേഹം വരാതെയും ശ്രദ്ധിക്കണം. പരിചാരക രാജാവ് അങ്കിത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നോക്കി. ഒപ്പം 15 വയസ്സുള്ള തന്റെ മകൻ വിജയേയും അവിടെ കൊണ്ടുവന്നു. എന്തിനെന്നാൽ പരിചാരകയുടെ മകനും രാജാവ് അങ്കിത്തുമായി കളിക്കാൻ വേണ്ടി. പരിചാരകയുടെ മകൻ വിജയ് വളരെ ബുദ്ധിയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് അങ്കിത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. നീ എങ്ങനെയാണ് ഇത്ര നന്നായിട്ട് വാള് പയറ്റുന്നത്? നീ മുൻപ് എവിടെന്നെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല രാജാ, ഞാൻ മുൻപ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാനിവിടുത്തെ സൈനികർ ചെയ്യുന്നത് കണ്ടു പഠിച്ചതാ. എന്താ, നീ എന്നെ കൂടി പഠിപ്പിക്കാവോ? ആ അതിനെന്താ, ഞാനിതെല്ലാം നിന്നെ തീർച്ചയായും പഠിപ്പിച്ചു തരാം. അങ്ങനെ പതിയെ പതിയെ വിജയ് രാജാവ് അങ്കിത്തിന് എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ സൗഹൃദവും വളരെ നല്ല രീതിയിൽ വളർന്നു. എന്നാൽ മന്ത്രി സ്വയം രാജാവ് ചമഞ്ഞ് രാജാവ് അങ്കിത്തിന്റെ പേരിൽ പ്രജകളെ ദ്രോഹിച്ചു. കേൾക്കൂ കേൾക്കൂ കേൾക്കൂ, രാജാവ് അങ്കിത് പ്രജകളായ നിങ്ങളോടെല്ലാവരോടും ഈ വർഷത്തെ കരം എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ രാജാവ് അങ്കിത്തിന് എങ്ങനെയാണ് ഇങ്ങനെ ഉത്തരവിടാൻ കഴിയുന്നത്? കഴിഞ്ഞ 2 വർഷമായി വരൾച്ചയാണ്. അതിനാൽ തന്നെ വ്യാപാരവും കുറവാണ്. ഞങ്ങൾ എങ്ങനെയാണ് എവിടുന്നാണ് കരം എടുത്തു കൊടുക്കേണ്ടത്? ഞങ്ങളുടെ രാജാവ് അങ്കിത് ഞങ്ങളോട് എന്തുത്തരവാണോ പറഞ്ഞത് അതാണ് ഞങ്ങൾ നിങ്ങൾ പ്രജകളോട് പറഞ്ഞത്. ഈ ഉത്തരവ് കേൾക്കാത്തവർക്ക് മരണശിക്ഷയാകും നൽകുക. പ്രജകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. മഹാരാജാവ് എത്ര നല്ലവനായിരുന്നു, എത്ര ദയാലുവുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം രാജാവ് അങ്കിത് രാജ്യഭരണം ഏറ്റെടുത്തതിൽ പിന്നെ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓ, കൊട്ടാരത്തിലേക്ക് എന്തായാലും തീർച്ചയായും പോണം. എന്തു സംഭവിച്ചാലും രാജാവ് അങ്കിതിനോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചേ മതിയാകൂ. എന്നാൽ ഇവിടെ രാജകൊട്ടാരത്തിൽ രാജാവ് അങ്കിത്തും വിജയും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇതറിയാതെ കളിച്ചു കളിച്ച് വിജയ് രാജസദസ്സിലെത്തി. അവിടെ മന്ത്രി ഏതോ ഒരു വ്യക്തിയെ വടികൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ രാജാവ് അങ്കിതിനോടെല്ലാം പറയാൻ വന്നതാണല്ലേ? നീ എന്റെ അധികാരം നശിപ്പിക്കാൻ ശ്രമിക്കുവാണല്ലേ? പക്ഷെ നിനക്കറിയില്ലേ, രാജാവ് അങ്കിത് പേരിനു മാത്രമുള്ള രാജാവാണെന്ന്. ഈ രാജ്യത്തിന്റെ ശരിക്കുമുള്ള രാജാവ് ഞാനാണാകാൻ പോകുന്നത്. എന്നിട്ട് മന്ത്രി പറഞ്ഞു, ഇവനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കൂ. വിജയ് എല്ലാം കേട്ടതിന് ശേഷം അമ്മയോട് പോയി പറഞ്ഞു. അമ്മേ, ഇവിടെ നടക്കുന്നത് എന്താണെന്നറിഞ്ഞോ? രാജാവ് അങ്കിതിന്റെ വിശ്വസ്തനായ മന്ത്രി പ്രജകളോട് അന്യായമാണ് ചെയ്യുന്നത്. അറിയാം, എനിക്ക് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇനി നമ്മൾ രാജാവ് അങ്കിത്തിനോട് പറഞ്ഞു എന്ന് മന്ത്രി അറിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ആ മന്ത്രി മരണശിക്ഷയായിരിക്കും വിധിക്കുന്നത്. ഇങ്ങനെ പ്രജകളോട് അന്യായം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ രാജാവ് അങ്കിത്തിനോട് ഈ കാര്യങ്ങളെല്ലാം പറയും. ഞാൻ അദ്ദേഹത്തിന്റെ നല്ലൊരു സുഹൃത്താ. അതിനുശേഷം രാജാവ് അങ്കിത്തും വിജയും കൊട്ടാരത്തിനകത്ത് തന്നെ കളിച്ചു. എന്നാൽ വിജയ് രാജാവ് അങ്കിത്തിനെ തള്ളിയിട്ടു. അതുകൊണ്ട് രാജാവ് അങ്കിത് വിജയോട് ചോദിച്ചു, വിജയ് എന്റെ പ്രിയ സുഹൃത്തെ, നീ എന്താണ് ഈ ചെയ്തത്? നീ എന്തിനാ എന്നെ തള്ളിയിട്ടത്? എനിക്ക് വേദനിച്ചു. ഞാനൊന്നും ചെയ്തില്ല. നീ എന്നെക്കാളും മുതിർന്ന ആളാണ്, എന്നിട്ട് നീ എന്നെ തള്ളിയിട്ടു. എനിക്ക് വേദനിച്ചു. ഇത് അന്യായമല്ലേ?
നീ ഇതെന്താ പറയുന്നത്? ഇവിടെ ഈ രാജ്യത്ത് പ്രജകളുടെ അടുത്ത് എന്ത് അന്യായമാണ് സംഭവിക്കുന്നത്? അതിനുശേഷം വിജയ് രാജ്യത്തെ പ്രജകൾ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് രാജാവ് അങ്കിതിനോട് പറഞ്ഞു. രാജാവ് അങ്കിത്, നമുക്ക് ഇന്ന് രാത്രി രാജ്യത്തെ പ്രജകളുടെ അടുത്ത് വേഷം മാറി ചെല്ലണം. എന്നിട്ട് വേറെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് പ്രജകൾ നേരിടുന്നതെന്ന് മനസ്സിലാക്കണം. അതെ വിജയ്, നീ ശരിയാണ് പറഞ്ഞത്. ഇന്ന് രാത്രി തന്നെ പ്രജകൾക്കിടയിൽ ചെല്ലണം. രാജാവ് അങ്കിത്തും വിജയും പ്രജകൾക്കിടയിലേക്ക് ചെല്ലുന്നു. ആ സമയം പ്രജകൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയാണ് രാജാവ് അങ്കിതിനെ ഒന്ന് കാണുക? മന്ത്രി മന്ദിരത്തിലുള്ളവരെല്ലാം വിശ്വാസവഞ്ചകരാണ്. പോരാത്തതിന് മന്ത്രിയെ കാണാൻ സൈനികർ പോലും കൈക്കൂലി ചോദിക്കുകയാണ്. നമ്മൾ ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാക്കും? രാജാവ് അങ്കിത്തും വിജയും പ്രജകൾക്കിടയിൽ പോയി അവരോട് സംസാരിച്ചു. ഞാനാണ് രാജാവ് അങ്കിത്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്നോട് പറഞ്ഞോളൂ. അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാനും ഇവിടെ വേഷം മാറി വന്നത്. പ്രജകൾ അവരവരുടെ പ്രയാസങ്ങൾ രാജാവ് അങ്കിത്തിനോട് പറഞ്ഞു. ഇതെല്ലാം കേട്ട് രാജാവ് അങ്കിത്തിന് വളരെയധികം ആശ്ചര്യം തോന്നി. അതിനുശേഷം രാജാവ് അങ്കിത് പ്രജകൾക്ക് എല്ലാം വാക്കുകൊടുത്തു. ഇനി ഒരിക്കലും ഇതുപോലെ സംഭവിക്കില്ല എന്നും രാജ്യകാര്യങ്ങൾ സ്വയം നടത്തും എന്നും വാക്കുകൊടുത്തു. പിറ്റേ ദിവസം രാജാവ് അങ്കിത് രാജസദസ്സിലേക്ക് ചെന്നു. മന്ത്രി, എല്ലാ സൈനികരെയും വരാൻ പറയും. ശരി മഹാരാജാവേ. രാജാവേ, എന്തിനാണ് അങ്ങ് വിളിപ്പിച്ചത്? രാജാവ് അങ്കിത് മറ്റുള്ള സൈനികർക്ക് ആജ്ഞ നൽകി. സൈനികരെ, ഈ ദുഷ്ടരായ സൈനികർക്ക് അവരുടെ അഹങ്കാരം മാറുന്നതുവരെ ചാട്ടവാറിന് അടി നൽകൂ. വേണ്ട വേണ്ട മഹാരാജാവേ, ഞങ്ങളെ ശിക്ഷിക്കല്ലേ? ഇതൊന്നും ഞങ്ങളല്ല ചെയ്തത്. നിങ്ങൾ അവരെ എന്നെ കാണുന്നതിൽ നിന്ന് വിലക്കി, എന്റെ പ്രജകളെ ഉപദ്രവിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കാശു മേടിച്ചു. ഇല്ല രാജാവേ, ഞങ്ങളല്ല. ഈ മന്ത്രിയാണ് ഞങ്ങളോട് ഇതെല്ലാം ചെയ്യാൻ പറഞ്ഞത്. ചെയ്തില്ല എങ്കിൽ ഞങ്ങളെ കൊന്നുകളയുമെന്നും പറഞ്ഞു. ഇല്ല രാജാവ് അങ്കിത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവർ കള്ളം പറയുന്നതാണ്. സൈനികരെ, ഈ ദുഷ്ടനായ മന്ത്രിയെ പിടിച്ചുകെട്ട് അതിനുശേഷം ചാട്ടവാറിന് അടി കൊടുക്കൂ. ഓരോ അടിയും മറക്കരുത്, ആ രീതിയിൽ തന്നെ അടി കൊടുക്കൂ. രാജാവ് അങ്കിത് പറഞ്ഞു അവിടെയുള്ള ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തു എന്ന്. വീണ്ടും നല്ലൊരു രാജഭരണം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം വിജയ് പറഞ്ഞു, രാജാവ് അങ്കിത്, നമ്മുടെ രാജകൊട്ടാരത്തിൽ ഒരു സത്യസന്ധനായ മന്ത്രിയുടെ ആവശ്യമുണ്ട്. ഒപ്പം അടുത്തുള്ള രാജ്യങ്ങളുമായി മിത്രത സ്ഥാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അയൽ രാജ്യങ്ങൾ നമ്മുടെ രാജ്യവുമായി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. രാജാവ് അങ്കിതും വിജയും തന്റെ സത്യസന്ധരായ മന്ത്രിമാരോടും കൂടി അയൽ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ രാജാക്കന്മാരുമായി വളരെ നല്ല സൗഹൃദം സ്ഥാപിച്ചു. ഒപ്പം സ്വന്തം രാജ്യത്തെ കാര്യങ്ങളും വളരെ നന്നായി നോക്കി നടത്തി. അതിനുശേഷം രാജ്യത്തെ പ്രജകൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചു.